പുന്നപ്രവയലാർ കേരള ചരിത്രത്തിലെ ഒരു ഐതിഹാസിക സമരമാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ BJP സ്ഥാനാർത്ഥി സന്ദീപ് വാചസ്പതി പുന്നപ്രവയലാർ സ്മാരകത്തിൽ പുഷ്പാർച്ചന നടത്തിക്കൊണ്ട് നടത്തിയ പ്രസംഗത്തിലെ ചില പ്രസ്താവനകൾ കേരള ചരിത്രത്തിലെ രക്തരൂഷിതമായ ഈ അധ്യായത്തെ വീണ്ടും ചർച്ചകളിലേക്ക് കൊണ്ടുവരികയുണ്ടായി. അതിനെപ്പറ്റി ഏറെ പ്രസക്തമായ പല ചോദ്യങ്ങളും അന്ന് കേരള സമൂഹത്തിന് നേരെ ഉയർന്നു വന്നു. ആലപ്പുഴയുടെ മണ്ണിൽ ഇങ്ങനെയൊരു പോരാട്ടം നടക്കാനുള്ള സാമൂഹിക പശ്ചാത്തലം എന്തായിരുന്നു? പട്ടാളത്തിൻ്റെ യന്ത്രത്തോക്കുകൾക്ക് മുന്നിലേക്ക് അണികളെ പറഞ്ഞുവിട്ട കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ അവരെ വഞ്ചിക്കുകയായിരുന്നു. പുന്നപ്രവയലാർ സമരം ഇന്ത്യൻ സ്വാതന്ത്ര്യ സംഘർഷങ്ങളുടെ ഭാഗമാണോ? വിഘടിച്ചു പോകുമായിരുന്ന തിരുവിതാംകൂർ എന്ന നാട്ടുരാജ്യത്തെ ഇന്ത്യൻ യൂണിയനോട് ചേർത്ത് നിർത്തിയതിൽ ഈ പ്രക്ഷോഭത്തിന് പങ്കുണ്ടോ? കേരള രാഷ്ട്രീയത്തിൽ തുടർന്ന് അങ്ങോട്ട് ഈ സംഭവം ചെലുത്തിയ സ്വാധീനങ്ങൾ എന്തൊക്കെയാണ്? 1946 ഒക്ടോബർ 24-നും 27-നും ഇടയിൽ ഇന്നത്തെ ആലപ്പുഴ ജില്ലയിലെ പുന്നപ്ര, വയലാർ എന്നീ ഗ്രാമങ്ങളിൽ വാരിക്കുന്തവും കരിങ്കൽ ചീളുകളുമായി പോലീസിനെയും പട്ടാളത്തെയും നേരിട്ട തൊഴിലാളികൾ വെടിയുണ്ടകൾക്കിരയായി പിടഞ്ഞു വീണ് മരിച്ചതിൻ്റെ കഥ, ദിവാൻ സർ C. P. Ramaswami Iyerയുടെ ദുർഭരണത്തിനെതിരെയുള്ള തൊഴിലാളികളുടെ പ്രതിഷേധങ്ങൾ തുറന്ന സായുധ പോരാട്ടങ്ങളിലേക്ക് വഴിമാറിയതിനു പിന്നിലെ അടിയൊഴുക്കുകളുടെ കഥ, അത് വല്ലാത്തൊരു കഥയാണ്. ഈ പുന്നപ്രവയലാർ സമരം എന്ന് പറയുന്നത് ഒരു സുപ്രഭാതത്തിൽ അസ്വാഭാവികമായിട്ടുള്ള എന്തെങ്കിലും ഒരു സാഹചര്യം കാരണം പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെട്ടുണ്ടായ ഒരു സംഘർഷമല്ല. അത് വർഷങ്ങളായി രാഷ്ട്രീയമായിട്ട് പാർശ്വവൽക്കരിക്കപ്പെട്ട, സാമൂഹികമായി പിന്നാക്കം നിർത്തപ്പെട്ട, നിരന്തരം ചൂഷണങ്ങൾക്ക് വിധേയമാക്കപ്പെട്ട ഒരു ജനത നടത്തിക്കൊണ്ടിരുന്ന ചെറിയ ചെറിയ പ്രതിഷേധങ്ങൾ ഒടുവിൽ അവയുടെ പരമകാഷ്ഠ പ്രാപിച്ചതാണ്. പുന്നപ്രവയലാർ എന്നിങ്ങനെ ഒരുമിച്ച് പറഞ്ഞു കേട്ട് വടക്കോട്ടൊക്കെയുള്ള ചിലരെങ്കിലും കരുതിയിട്ടുണ്ടാവുക ഇത് ഒരു സ്ഥലത്തിൻ്റെ പേരാണ് എന്നാവും. പുന്നപ്ര എന്ന് പറയുന്നത് ആലപ്പുഴ പട്ടണത്തിൻ്റെ 8 കിലോമീറ്റർ തെക്ക് കിടക്കുന്ന ഒരു കടലോര ഗ്രാമമാണ്. വയലാറാണെങ്കിൽ ഇതേ ആലപ്പുഴയിൽ നിന്ന് 23 കിലോമീറ്റർ വടക്കു മാറിയുള്ള ഒരു കായലോര ഗ്രാമമാണ്. 1946 ഒക്ടോബർ 24-ന് പുന്നപ്രയിലെ ഇപ്പോഴത്തെ ദേശീയപാതയിലുള്ള പറവൂരിൽ നിന്ന് ഏകദേശം 2 കിലോമീറ്ററോളം പടിഞ്ഞാറ് മാറി ചില അനിഷ്ട സംഭവങ്ങളുണ്ടാകുന്നു. അവിടെ ഒരു പോലീസ് ക്യാമ്പിലേക്ക് ഇരച്ചു കയറി ചെന്ന ഒരു കൂട്ടം തൊഴിലാളികൾ വാരിക്കുന്തവും അരിവാളുമൊക്കെയായി പോലീസിനെ ആക്രമിച്ചുവെന്നും അപ്രതീക്ഷിതമായിട്ടുള്ള ആ ആക്രമണത്തിലും തുടർന്നുണ്ടായിട്ടുള്ള പോലീസ് വെടിവെപ്പിലും നിരവധി പേർക്ക് ജീവഹാനി സംഭവിച്ചു എന്നുമാണ് ചരിത്രം പറയുന്നത്. ഇതിൻ്റെ തുടർച്ചയായിട്ടാണ് ഒക്ടോബർ 27-ന് വയലാർ ഗ്രാമത്തിലെ 3 ഭാഗവും കായലുകൊണ്ട് ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു തുരുത്തിൽ പ്രവർത്തിച്ചിരുന്ന തൊഴിലാളി ക്യാമ്പിലേക്ക് ബോട്ടുകളിൽ ചെന്ന പട്ടാളം അവിടെ വെടിവെപ്പ് നടത്തിയപ്പോൾ 100 കണക്കിന് പേര് അവിടെയും കൊല്ലപ്പെടുന്നത്. ഈ 2 വ്യത്യസ്ത സംഭവങ്ങളെ ഒന്നിച്ചാണ് പുന്നപ്ര വയലാർ സമരം എന്ന് പരാമർശിക്കപ്പെടുന്നത്. ചരിത്രത്തിൽ മായ്ക്കാനാവാത്ത ചോരപ്പാടുകൾ വീഴ്ത്തിയ ഈ പോരാട്ടത്തിന് നിലവിൽ 3 വ്യത്യസ്ത ആഖ്യാനങ്ങളുണ്ട്. ഒന്നാമത്തേത് ഈ സമരത്തെക്കുറിച്ചുള്ള കമ്മ്യൂണിസ്റ്റ് വേർഷനാണ്. അത് പ്രകാരം തിരുവിതാംകൂറിൻ്റെ മാത്രമല്ല ഇന്ത്യയുടെ തന്നെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അവിസ്മരണീയമായിട്ടുള്ള ഒരു ഏടാണ് പുന്നപ്ര വയലാർ സമരം. ഈ ഒരു ആഖ്യാനം വിവരിക്കുന്ന പ്രധാന എഴുത്ത് കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള തൊഴിലാളികൾ നേരിട്ട സംഘർഷങ്ങൾ വിവരിച്ചുകൊണ്ട് KC ജോർജ് എഴുതിയ ഇമ്മോർട്ടൽ പുന്നപ്ര വയലാർ എന്ന പുസ്തകമാണ്. സ്വതന്ത്രമാകാൻ പോകുന്ന ഇന്ത്യൻ യൂണിയനിൽ ചേർന്ന് നിൽക്കാൻ വിസമ്മതിക്കുന്ന മഹാരാജാവ്, അദ്ദേഹത്തിന് ഒത്താശ ചെയ്തുകൊണ്ട് മർദ്ദകഭരണം നടത്തുന്ന ദിവാൻ, ഇവർ രണ്ടുപേരോടും എതിരിട്ട് നിൽക്കുന്നതിലൂടെ കമ്മ്യൂണിസ്റ്റ് തൊഴിലാളി പ്രസ്ഥാനങ്ങൾ ശ്രമിച്ചത് തിരുവിതാംകൂറിനെ സ്വതന്ത്ര ഇന്ത്യയുടെ ഭാഗമാക്കി നിലനിർത്താനായിരുന്നു എന്നാണ് ഈ വെർഷൻ പറയുന്നത്. തിരുവിതാംകൂർ മറ്റൊരു ഏകാധിപത്യ രാജ്യമായിട്ട് ഇന്ത്യയിൽ നിന്ന് വേർപെടാതിരുന്നത് കമ്മ്യൂണിസ്റ്റ് സമര സഖാക്കൾ നടത്തിയ ധീരമായിട്ടുള്ള ചെറുത്തുനിൽപ്പും അവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ജീവത്യാഗങ്ങളും ചേർന്നാണ് എന്നാണ്. രണ്ടാമത്തെ വെർഷൻ ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രോ കോൺഗ്രസ് വിശദീകരണമാണ്. അത് പറയുന്നത് സമൂഹത്തിൻ്റെ താഴേക്കിടയിൽ, അതായത് പാവങ്ങൾക്കിടയിൽ തങ്ങൾക്കുള്ള സ്വാധീനം നഷ്ടമാകുന്നു എന്ന് തിരിച്ചറിവുണ്ടായ കമ്മ്യൂണിസ്റ്റുകളിൽ നിന്ന് മനഃപൂർവ്വം ഉണ്ടായിട്ടുള്ള ഒരു പരിശ്രമമാണ് 1946 ഒക്ടോബറിൽ പുന്നപ്രയിലും വയലാറിലും സായുധ സമരങ്ങൾക്ക് കാരണമായത് എന്നാണ്. ഗാന്ധിജിയുടെ ആഹ്വാനപ്രകാരം 1942 മുതൽ 1945 വരെയുള്ള കാലത്ത് സ്റ്റേറ്റ് കോൺഗ്രസ് ദിവാനെതിരെയുള്ള സമരത്തിൽ നിന്ന് വിട്ടുനിന്നപ്പോൾ തിരുവിതാംകൂറിൽ ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയ ശൂന്യതയാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ മുതലെടുത്തതെന്നും 1945-ന് ശേഷം സ്റ്റേറ്റ് കോൺഗ്രസ് വീണ്ടും സമരങ്ങളിൽ സജീവമായതോടെ തങ്ങളുടെ ശക്തി ക്ഷയിക്കുന്നു എന്ന് കണ്ട കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ അവരുടെ പ്രസ്ഥാനത്തിന് ഊർജ്ജം പകരാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ളൊരു സായുധ പോരാട്ടത്തിന് വേണ്ടിയിട്ടുള്ള ആസൂത്രണങ്ങൾ നടത്തിയത് എന്നുമാണ് ഈ വെർഷൻ പറയുന്നത്. അതുവരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി ഈ സമരങ്ങൾ മുന്നിൽ നിന്ന് നയിച്ച ഒരാൾ പോലും ഈ അന്തിമ പോരാട്ടങ്ങളിൽ പോലീസിൻ്റെയോ പട്ടാളത്തിൻ്റെയോ വെടിയേറ്റ് മരിച്ചില്ല എന്നതും പാവപ്പെട്ട തൊഴിലാളികളെ പട്ടാളത്തിന് കുരുതി കൊടുക്കുകയായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന തങ്ങളുടെ ആക്ഷേപത്തിന് ബലം പകരാൻ വേണ്ടി കോൺഗ്രസ് പക്ഷം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മൂന്നാമത്തെ ആഖ്യാനം പറയുന്നത് കുറെ കൂടി വിശാലമായ പരിപ്രേക്ഷ്യത്തിലുള്ള കാര്യങ്ങളാണ്. ഈ വെർഷൻ ദേശീയ തലത്തിലുണ്ടായ സംഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. 1948-ലെ ഹൈദരാബാദ് പ്രക്ഷോഭത്തിന് മുമ്പുള്ള ഒരു ടെസ്റ്റ് ഡോസ് ആയിട്ടാണ് ഈ ആഖ്യാനം പുന്നപ്രവയലാർ സമരത്തെ കണക്കാക്കുന്നത്. കുറെ കൂടി വലിയ സ്കെയിലിലുള്ള തങ്ങളുടെ ദേശീയ പ്രക്ഷോഭങ്ങൾക്കുള്ള ഒരു ഡ്രസ് റിഹേഴ്സൽ എന്ന നിലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെൻട്രൽ കമ്മിറ്റി ആസൂത്രണം ചെയ്ത ഒന്നായിരുന്നു പുന്നപ്രവയലാർ സമരം എന്നാണ് ഇക്കൂട്ടർ ആക്ഷേപിക്കുന്നത്. ഈ 3 ആഖ്യാനങ്ങളും Robin Jeffreyയുടെ ഇന്ത്യസ് വർക്കിംഗ് ക്ലാസ് റിവോൾട്ട്, പുന്നപ്ര വയലാർ ആൻഡ് ദ കമ്മ്യൂണിസ്റ്റ് കൺസ്പിറസി ഓഫ് 1946 എന്ന അക്കാദമിക് പ്രബന്ധത്തിലുണ്ട്. ഇവയിൽ ഏതാണ് യാഥാർത്ഥ്യത്തോട് ഏറ്റവും അടുത്ത് കിടക്കുന്നത് എന്ന് തീരുമാനിക്കുന്ന മുമ്പ് പരിശോധിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, കേരളത്തിലെ മറ്റു ഭാഗങ്ങളൊന്നും ഇല്ലാത്ത വിധത്തിൽ 10,000-കണക്കിന് തൊഴിലാളികൾ എങ്ങനെയാണ് ആലപ്പുഴ, ചേർത്തല പരിസരങ്ങളിൽ അക്കാലത്ത് വന്നുപെട്ടത്. രണ്ട്, ഈ തൊഴിലാളികൾക്കിടയിൽ എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങൾക്ക് വേരോട്ടം ഉണ്ടാകുന്നത്. 19-ആം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർദ്ധം മുതൽക്ക് തന്നെ കയർ ഉൽപ്പന്നങ്ങൾക്ക് യൂറോപ്യൻ രാജ്യങ്ങളിലുള്ള ഡിമാൻഡ് കൂടിക്കൂടി വരുന്നുണ്ടായിരുന്നു. ഈ ഡിമാൻഡാണ് ആലപ്പുഴ, ചേർത്തല ഭാഗത്ത് വലിയൊരു വ്യാവസായിക വിപ്ലവത്തിനും തൊഴിലാളികളുടെ കേന്ദ്രീകരണത്തിനുമൊക്കെ കാരണമാവുന്നത്. 1859 ജെയിംസ് ഡറാക്, ഹെൻറി സ്മെയിൽ എന്നീ രണ്ട് യൂറോപ്യന്മാരാണ് ആദ്യമായി ആലപ്പുഴയിൽ ഡറാക് സ്മെയിൽ കമ്പനി എന്ന പേരിൽ കേരളത്തിലെ ആദ്യത്തെ കയർ നിർമ്മാണ ഫാക്ടറി സ്ഥാപിക്കുന്നത്. അടുത്ത 30 വർഷത്തിനിടയിൽ വില്യം ഗുഡ്കർ, പിയേഴ്സ് ലെസ്ലി, ആസ്പിൻ വോൾ, എംപയർ തുടങ്ങി വേറെയും നിരവധി വിദേശ കമ്പനികൾ അവിടെ സ്ഥാപിക്കപ്പെടുന്നുണ്ട്. പ്രദേശത്തെ ആബാലവൃദ്ധം ജനങ്ങൾ അക്കാലത്ത് ഈ കമ്പനികളുടെ പ്രവർത്തനങ്ങളിൽ ഭാഗമാവുന്നു. കുട്ടികളടക്കമുള്ള പലരും അന്ന് പുരയിടങ്ങളിൽ നിന്ന് തൊണ്ട് ശേഖരിച്ച് കായലിലെ വെള്ളത്തിൽ മുക്കിയിടുന്നുണ്ട്. സ്ത്രീകൾ ഈ ചകിരിയെ തൊണ്ടിൽ നിന്ന് വേർപെടുത്തുക, ചകിരി പിരിക്കുക തുടങ്ങി കുറെ കൂടി ശ്രമകരമായിട്ടുള്ള പണികൾ ഏറ്റെടുക്കുന്നുണ്ട്. ഈ പിരിച്ച ചകിരി വള്ളത്തിൽ കയറ്റി കൊണ്ടുപോകുന്ന പണിയിൽ ചുമടുകാരും വള്ളക്കാരും ഇടനിലക്കാരും ഒക്കെ ഏർപ്പെടുന്നുണ്ട്. 1-ാം ലോകമഹായുദ്ധത്തിന് ശേഷം 1920-കളിൽ യൂറോപ്പിൽ ചകിരിക്ക് പകരം ഫിനിഷ്ഡ് ഗുഡായിട്ടുള്ള കൊയർ മാറ്റിന് തന്നെ ഡിമാൻഡ് ഏറി വരുന്നു. അതോടെ ആലപ്പുഴ, ചേർത്തല ഭാഗങ്ങളിലെ ഫാക്ടറികൾ കേന്ദ്രീകരിച്ച് വ്യാപകമായിട്ടുള്ള ചവിട്ടി നിർമ്മാണം പാശ്ചാത്യരുടെ മേൽനോട്ടത്തിൽ അന്ന് നടത്തപ്പെടുന്നു. അതിനുവേണ്ടി 1000-കണക്കിന് തൊഴിലാളികൾ പുതുതായിട്ട് പ്രദേശത്തേക്ക് കുടിയേറി പാർക്കുന്നു. 1859 ആദ്യമായിട്ട് ഡറാക് സ്മെയിൽ കമ്പനിയുടെ സൈറൺ മുഴങ്ങി അന്ന് തൊട്ട് ദിവസേന 14 മണിക്കൂർ വീതമായിരുന്നു ഈ തൊഴിലാളികളുടെ ജോലി സമയം. വെറും 4 അണയും ചക്കരക്കാപ്പിയും മാത്രമായിരുന്നു ദിവസക്കൂലി. 1-ാം ലോകമഹായുദ്ധം കഴിഞ്ഞ കാലത്ത് നാട്ടിൽ കടുത്ത ക്ഷാമങ്ങൾ ഉണ്ടാവുന്നു. 1925-ന് ശേഷമുള്ള കാലത്ത് തുടർച്ചയായിട്ടുള്ള കൂലി വെട്ടിച്ചുരുക്കലുകൾ അവിടെ നടക്കുന്നുണ്ട്. ദിവസക്കൂലി എന്ന് മാറി പിന്നീട് മാസക്കൂലിയാവുന്നു. അന്ന് ശരാശരി മാസശമ്പളം വെറും 7 രൂപ 3 ചക്രമായിരുന്നു. സൂപ്പർവൈസർമാരായിട്ടുള്ള മൂപ്പന്മാർ, യാർഡ് സൂപ്രണ്ടുമാർ, കണക്കപ്പിള്ളമാർ, ചട്ടമ്പിമാർ, പോലീസുകാർ തുടങ്ങി പല ഗ്രേഡിലുമുള്ള ചൂഷകവൃന്ദം അന്ന് ഈ തൊഴിലാളികളെ കൊണ്ട് നിർബന്ധിതമായിട്ട് അടിമപ്പണി ചെയ്യിക്കുന്ന ഒരു അവസ്ഥയുണ്ടാകുന്നു. ഫാക്ടറികളിൽ അന്ന് നിലനിന്നിരുന്ന സാഹചര്യങ്ങൾ വളരെ മോശമായിരുന്നു. മൂപ്പന്മാരാണ് ജോലിക്ക് ആളെ നിശ്ചയിക്കുക. മിക്കവാറും അവരുടെ സ്വന്തം ജാതിയിൽപ്പെട്ടവരെയോ അവരോട് വിധേയത്വം കാണിക്കുന്നവരെയോ ഒക്കെയാണ് മൂപ്പന്മാർ നിയമിക്കുക. സ്ത്രീ തൊഴിലാളികൾ പലർക്കും ഈ മൂപ്പന്മാരുടെ ഇംഗിതത്തിന് വഴങ്ങേണ്ടി പോലും വന്നിരുന്നു. അതിനും പുറമെ മൂപ്പ് കാശ്, ധർമാവ്, ഷോടതി, അങ്ങനെ പിരിവുകൾ പലതും ഉണ്ടാവും. ഇതിനൊക്കെ പുറമെ ഇവരുടെ നിത്യോപയോഗത്തിനുള്ള സാധനങ്ങൾ, പലചരക്ക് വസ്തുക്കൾ, ജൗളി തുടങ്ങിയ പലതും ഇതേ മൂപ്പന്മാരുടെ ബന്ധുക്കൾ നടത്തുന്ന കടകളിൽ നിന്ന് തന്നെ വാങ്ങേണ്ട ഗതികേടും അന്ന് ഈ തൊഴിലാളികൾക്ക് ഉണ്ടായിരുന്നു. ഇതിനൊക്കെ പുറമെയാണ് നിസ്സാര കാര്യങ്ങളുടെ പേരിൽ ഫാക്ടറികളിൽ നിന്ന് ഈടാക്കിയിരുന്ന ഫൈനുകൾ. അങ്ങനെ കിട്ടുന്ന കൂലി പല മാർഗങ്ങളിലൂടെ മുതലാളിയുടെ പോക്കറ്റിലേക്ക് തന്നെ തിരിച്ചു കയറുന്ന ഒരു സംവിധാനമായിരുന്നു അന്ന് ഈ കയർ ഫാക്ടറികളിൽ നിലനിന്നിരുന്നത്. ആലപ്പുഴയിലെ ആദ്യത്തെ തൊഴിലാളി യൂണിയൻ സ്ഥാപിക്കുന്നത് 1921-22 കാലത്ത് അന്നത്തെ എംപയർ കയർ ഫാക്ടറി മൂപ്പനും യാർഡ് സൂപ്രണ്ടുമായിരുന്ന വാടപ്പുറം ബാവയുടെ ഉത്സാഹത്തിലാണ്. പ്രദേശത്തെ കയർ തൊഴിലാളികളെ അവരുടെ തൊഴിൽ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി വിളിച്ചുകൂട്ടി അദ്ദേഹം സംഘടിപ്പിച്ച ഒരു പൊതുയോഗത്തിൻ്റെ തുടർച്ചയായിട്ടാണ് ട്രാവൻകൂർ ലേബർ അസോസിയേഷൻ എന്ന തിരുവിതാംകൂറിലെ ആദ്യത്തെ തൊഴിലാളി സംഘടന സ്ഥാപിക്കപ്പെടുന്നത്. അസോസിയേഷനൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് ഈ തൊഴിലാളികൾക്ക് ഓണം അഡ്വാൻസ് എന്ന ആശയം പരിചയപ്പെടുത്തുന്നത് ഇതേ ബാവയാണ്. അന്ന് അതിന് ഫാക്ടറി ഉടമകൾ വഴങ്ങാതിരുന്നപ്പോൾ ഇവർ ഒന്നടങ്കം ജോലിയിൽ നിന്ന് വിട്ടുനിന്നതാണ് തിരുവിതാംകൂറിലെ തൊഴിൽ പ്രശ്നങ്ങളുടെ പേരിൽ നടക്കുന്ന ആദ്യത്തെ പണിമുടക്ക്. തൊഴിൽ രംഗത്ത് ജീവനക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന യാതൊരു വിധത്തിലുള്ള നിയമവും നിലവിൽ വന്നിട്ടില്ലായിരുന്ന കാലത്തായിരുന്നു ഈ സംഭവം എന്നതോർക്കണം. ഈ വാടപ്പുറം ബാവയുടെ ഉത്സാഹത്തിൽ ട്രാവൻകൂർ ലേബർ അസോസിയേഷൻ എന്ന സംഘടനയൊക്കെ രൂപീകരിക്കപ്പെട്ടുവെങ്കിലും അത് അപ്പോഴും അതാത് ഫാക്ടറികളിലെ തൊഴിലാളികൾ ഏത് ജാതിയിൽപ്പെട്ടവരാണോ അതിൻ്റെ അതിരുകൾക്കുള്ളിൽ ഒതുങ്ങി നിന്നിരുന്നു. ഒരു വർഗബോധം അഥവാ ക്ലാസ് കോൺഷ്യസ്നെസ് അവരിൽ അപ്പോഴും ഉടലെടുക്കുന്നില്ല. 30-കളിലും 40-കളിലും ആലപ്പുഴയിലെ കയർ തൊഴിലാളികൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു രാഷ്ട്രീയ ശൂന്യതയിലേക്കാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പി. കൃഷ്ണപിള്ള, പി. കേശവദേവ് എന്നിവരടക്കമുള്ള ജനകീയരും സർഗധനരുമായിട്ടുള്ള നേതാക്കൾ തൊഴിലാളികളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടുള്ള പ്രസംഗങ്ങളുമായിട്ട് കടന്നു വരുന്നത്. എങ്ങനെയാണ് ഇവർ ഈ തൊഴിലാളികളെ സ്വാധീനിക്കുന്നത് എന്നുള്ളത് വളരെ രസകരമാണ്. ഉദാഹരണത്തിന് പി. കൃഷ്ണപിള്ള അക്കാലത്ത് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനുള്ള ബ്രേക്കിലും പിന്നെ രാവിലെ ഫാക്ടറിയുടെ സൈറൺ മുഴങ്ങുന്നതിന് മുമ്പുമൊക്കെ അവിടുത്തെ തൊഴിലാളി ഓഫീസിന് മുന്നിൽ ചെന്ന് വെറുതെ പ്രസംഗിക്കും. ആരും കേൾക്കാനുണ്ടാവില്ല, വെറുതെ ശൂന്യതയിലേക്കാണ് ഈ പ്രസംഗം വിടുക. അപ്പോൾ ഒരാൾ പോകുമ്പോൾ ചിലപ്പോൾ തിരിഞ്ഞു നോക്കും. നമ്മളെക്കുറിച്ചാണല്ലോ ഇയാൾ ഈ പറയുന്നത് എന്ന് മനസ്സിലാവുമ്പോൾ 5 മിനിറ്റ് അത് കേട്ട് നിൽക്കും. പിന്നെ അത് മുഴുവനും കേട്ട് നിൽക്കാൻ തുടങ്ങും. അടുത്ത ദിവസം കൂടെയുള്ള ഏതെങ്കിലും ഒരു സഹപ്രവർത്തകനെ കൂടി അയാൾ വിളിച്ചുകൊണ്ട് വരും. ഇങ്ങനെ മാസങ്ങളോളം കൃഷ്ണപിള്ള അടക്കമുള്ളവർ ഗ്രൗണ്ട് ലെവലിൽ വിയർപ്പൊഴുക്കി പ്രയത്നിച്ചിട്ടാണ് ഓരോ ഫാക്ടറികളിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കൾ അന്ന് യൂണിയനുകൾ ഉണ്ടാക്കി കൊണ്ടുവരുന്നത്. 1937 അപ്പോഴേക്കും ട്രാവൻകൂർ ട്രേഡ് യൂണിയൻസ് ആക്ട് നടപ്പിൽ വരുന്നുണ്ട്. യൂണിയനുകൾക്ക് നിയമപരമായിട്ടുള്ള അംഗീകാരം തന്നെ കിട്ടുന്നുണ്ട്. അധികം വൈകാതെ തന്നെ തിരുവിതാംകൂറിൽ ചില തൊഴിലാളി സമരങ്ങളും നടക്കുന്നുണ്ട്. അക്കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 1938 ആലപ്പുഴ ഭാഗത്ത് സ്റ്റേറ്റ് കോൺഗ്രസ് സംഘടിപ്പിച്ച ഒന്നായിരുന്നു. ആലപ്പുഴ കേന്ദ്രീകരിച്ചുണ്ടായ ഈ ഒരു തൊഴിലാളി സമരമാണ് പിന്നീട് അങ്ങോട്ട് തിരുവിതാംകൂറിൽ നടന്ന രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളുടെ ദിശ തന്നെ നിർണ്ണയിച്ച ഒന്ന്. അന്ന് വണ്ണാനം മുതൽ അഴൂർ വരെയുള്ള പ്രദേശങ്ങളിലെ 40,000-ലധികം തൊഴിലാളികൾ സഖാവ് പി കൃഷ്ണപിള്ളയുടെ നേതൃത്വത്തിൽ സംഘടിച്ച് തങ്ങളുടെ കൂലി ഉൾപ്പെടെയുള്ള സാമ്പത്തിക ആവശ്യങ്ങൾക്ക് പുറമെ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ അജണ്ടയോട് ചേർന്ന് നിന്നുകൊണ്ട് തിരുവിതാംകൂറിൽ ഉത്തരവാദിത്ത ഭരണം കൂടി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അന്ന് സമരത്തിന് ഇറങ്ങുന്നത്. പിന്നീട് അങ്ങോട്ടുള്ള നിരവധി സമാനമായിട്ടുള്ള സമരങ്ങൾക്ക് തീ കൊളുത്തിയ, 8 വർഷത്തിന് ശേഷം പുന്നപ്ര വയലാർ പ്രക്ഷോഭത്തിലേക്ക് സംഗതികളെ നയിച്ച സമര പരമ്പരകളുടെ കതിനക്കെട്ടിന് തിരികൊളുത്തിയത് ഈ തൊഴിലാളി സമരമായിരുന്നു. ഈ തൊഴിലാളി സമരം നടക്കുമ്പോഴും കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഔദ്യോഗികമായിട്ട് പ്രവർത്തനം തുടങ്ങിയിട്ടില്ല. പക്ഷേ 1930-കളുടെ തുടക്കത്തിൽ ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനവും സിവിൽ നിയമലംഘനവും ഒക്കെ ആയിട്ട് സ്വാതന്ത്ര്യ സമരത്തെ മുന്നോട്ട് നയിച്ചപ്പോൾ തന്നെ ഗാന്ധി മാർഗത്തിൽ വിശ്വാസമില്ലാതിരുന്ന ഒരു കൂട്ടം ക്രാന്തദർശികളായിട്ടുള്ള യുവാക്കളും അന്ന് കേരളത്തിൽ ഉണ്ടായിരുന്നു. അവർ ചേർന്ന് 1931 തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് കമ്മ്യൂണിസ്റ്റ് ലീഗ് എന്നൊരു സംഘടന രൂപീകരിക്കുന്നു. ബ്രിട്ടീഷുകാർക്കെതിരെ സമരം നടത്തി ജയിലിൽ കിടന്ന് തല്ലുകൊണ്ട് മുഷിഞ്ഞ യുവാക്കളുടെ കൂട്ടായ്മയായിട്ടുള്ള ഈ സംഘടന പിന്നീട് യൂത്ത് ലീഗ് എന്ന് പേര് മാറ്റുന്നു. കമ്മ്യൂണിസ്റ്റ് അനുഭാവമുള്ള അന്നത്തെ പി കൃഷ്ണപിള്ള അടക്കമുള്ള പലരും അന്ന് സ്റ്റേറ്റ് കോൺഗ്രസിലും പിന്നീട് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയിലും പ്രവർത്തിച്ച ശേഷമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന പേരിൽ തന്നെ പിന്നീട് പ്രവർത്തിക്കാൻ ഇറങ്ങുന്നത്. അക്കാലത്താണ് ഫാക്ടറിയിലെ 14 മണിക്കൂർ ജോലിയും കഴിഞ്ഞ് ക്രിയാശൂന്യരായിട്ട് നാൽക്കവലകളിലേക്ക് ഇറങ്ങുന്ന തൊഴിലാളികളെ വർഗബോധത്തിൻ്റെ ചരടിൽ കോർത്ത് ഒന്നിപ്പിക്കാൻ വേണ്ടി ഉജ്ജ്വലമായിട്ടുള്ള പ്രസംഗങ്ങളുടെ അകമ്പടിയോടെ സഖാവ് പി കൃഷ്ണപിള്ളയൊക്കെ ലാൻഡ് ചെയ്യുന്നത്. 1939 ഡിസംബറിൽ പിണറായിയിൽ ചേർന്ന സമ്മേളനത്തിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഔപചാരികമായിട്ട് കേരളത്തിലെ പ്രവർത്തനങ്ങളിൽ സജീവമാവുന്നത്. അതിനുശേഷം തിരുവിതാംകൂറിലെ തൊഴിലാളി പ്രക്ഷോഭങ്ങളുടെ നിയന്ത്രണം പൂർണ്ണമായും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെയും കയ്യിലേക്ക് വരുന്നു. 1942-ന് ശേഷമുള്ള 3-4 വർഷങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിലെ ഏറ്റവും ആപൽക്കരമായ കാലഘട്ടമെന്നാണ് പാർട്ടി രേഖകൾ തന്നെ വിശേഷിപ്പിക്കുന്നത്. 1939 രണ്ടാം ലോകമഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ ചെയ്തത് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെതിരെ ഒരു ജനകീയ മുന്നേറ്റത്തിന് വേണ്ടി ആഹ്വാനം നടത്തുകയാണ്. പക്ഷേ അവർ 1941 സോവിയറ്റ് യൂണിയൻ യുദ്ധത്തിൽ ബ്രിട്ടൻ്റെ പക്ഷം ചേർന്നതോടെ തങ്ങളുടെ നിലപാടിൽ മാറ്റം വരുത്തുന്നു. അതുവരെ സാമ്രാജ്യത്വ യുദ്ധമായിരുന്ന രണ്ടാം ലോകമഹായുദ്ധം സോവിയറ്റ് യൂണിയൻ ചേർന്നതോടെ ജനകീയ യുദ്ധമായിട്ട് മാറുന്നു. അപ്പോഴേക്കും പക്ഷേ ഇന്ത്യയിലെ കോൺഗ്രസ് അടക്കമുള്ള ദേശീയവാദികൾ അഖിലേന്ത്യാ തലത്തിൽ ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. നേതാജി സുഭാഷ് ചന്ദ്രബോസ് അടക്കമുള്ളവരുടെ നേതൃത്വത്തിൽ സമാന്തരമായിട്ടുള്ള സായുധ പരിശ്രമങ്ങളും ബ്രിട്ടീഷുകാർക്കെതിരെ അപ്പോൾ നടക്കുന്നുണ്ടായിരുന്നു. അതിനിടയ്ക്ക് 1942 ജൂലൈയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മേൽ അതുവരെ ഉണ്ടായിരുന്ന നിരോധനം നീങ്ങിയതോടെ തങ്ങളുടെ നയപരിപാടികൾ വിശേഷിച്ച് ഒരു വിഘ്നവും കൂടാതെ രാജ്യത്ത് നടപ്പിലാക്കാൻ കമ്മ്യൂണിസ്റ്റുകാർക്ക് സാധിക്കുന്നു. അന്ന് ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ കൂടെ നിൽക്കാതിരുന്നതും നേതാജിയെ തുറന്ന് എതിർത്തതും പാകിസ്ഥാൻ വേണമെന്നുള്ള മുസ്ലിം ലീഗിൻ്റെ ആവശ്യത്തെ പിന്തുണച്ചതും വിഭജനത്തെ എതിർക്കാതിരുന്നതും അടക്കമുള്ള പല അടവ് നയങ്ങളെയും പിന്നീട് EMS അടക്കമുള്ള മാർക്സിസ്റ്റ് ആചാര്യന്മാർ തന്നെ വിമർശന ബുദ്ധിയെ വിലയിരുത്തിയിട്ടുണ്ട്. ഇതിനെപ്പറ്റി EMS നമ്പൂതിരിപ്പാട് കേരള ചരിത്രം മാർക്സിസ്റ്റ് വീക്ഷണത്തിൽ എന്ന തൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത് 1942 മുന്നേറ്റത്തിൻ്റെ കാലത്ത് തൊഴിലാളി വർഗത്തിൻ്റെയും മറ്റ് ബഹുജന മുന്നണികളുടെയും സമരങ്ങളുടെ അടവുകളിലും മറ്റും തെറ്റുകൾ പറ്റിയിട്ടുണ്ട് എന്നതിൽ സംശയമില്ല എന്നാണ്. 1945 രണ്ടാം ലോകമഹായുദ്ധം അവസാനിച്ചതോടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വീണ്ടും പൂർണ്ണമായ അർത്ഥത്തിൽ തന്നെ ബ്രിട്ടീഷുകാർക്കെതിരാവുന്നു. അപ്പോഴേക്കും പക്ഷേ ഇന്ത്യ സ്വാതന്ത്ര്യത്തിന് തൊട്ടടുത്ത് എത്തിക്കഴിഞ്ഞിരുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു എന്നുള്ള ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുന്നത് 1947 ഓഗസ്റ്റ് 15-നായിരുന്നുവെങ്കിലും 1946 സെപ്റ്റംബർ 2-ന് തന്നെ ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ ഇടക്കാല ദേശീയ ഗവൺമെൻറ് സ്ഥാപിതമാവുന്നുണ്ട്. അതോടെ പക്ഷേ കോൺഗ്രസ്സുകാർ ബ്രിട്ടീഷുകാരുമായിട്ട് സന്ധി ചെയ്തു എന്നാരോപിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കോൺഗ്രസ് നേതൃത്വത്തെ തുറന്ന് എതിർക്കാൻ തുടങ്ങുന്നു. അപ്പോൾ ജനവികാരം മനസ്സിലാക്കാതെ നടത്തിയ ഇത്തരം നീക്കങ്ങൾ ജനങ്ങളിൽ നിന്ന് പാർട്ടി അകറ്റിയെന്നും ഈ സാഹചര്യത്തിൽ ജനകീയ സമരങ്ങൾ സംഘടിപ്പിച്ച് നഷ്ടപ്പെട്ടു പോയ പ്രതിച്ഛായ വീണ്ടെടുക്കേണ്ടത് പാർട്ടിയുടെ തുടർന്നുള്ള നിലനിൽപ്പിന് തന്നെ അത്യന്താപേക്ഷിതമായിരുന്നു എന്നുമാണ് സുപ്രസിദ്ധ ചരിത്രകാരനായിട്ടുള്ള A. ശ്രീധരമേനോൻ പുന്നപ്ര-വയലാറും കേരള ചരിത്രവും എന്ന തൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളത്. 1946-ൽ ബംഗാളിൽ നടന്ന തെബാഗ, ആന്ധ്രാപ്രദേശിലെ തെലങ്കാന എന്നീ സമരങ്ങളോടൊപ്പം കേരളത്തിലെ പുന്നപ്ര-വയലാർ സമരവും ഇതേ ലക്ഷ്യത്തോടെ അരങ്ങേറിയതാകാമെന്നും മേനോൻ വിലയിരുത്തുന്നുണ്ട്. തിരുവിതാംകൂർ ദിവാനായിട്ട് സർ C. P. രാമസ്വാമി അയ്യരെ നിയമിക്കുന്നത് 1936-ലാണ്. ദിവാനാകുന്ന 36-ൽ മാത്രമായിരുന്നുവെങ്കിലും അതിനു മുമ്പ് തന്നെ അദ്ദേഹം അന്ന് മൈനറായിരുന്ന മഹാരാജാവിൻ്റെ ഉപദേഷ്ടാവായിരുന്നു. അന്നും ഭരണത്തിൻ്റെ നിയന്ത്രണം ഏറെക്കുറെ ദിവാൻ്റെ കയ്യിൽ തന്നെ ആയിരുന്നു. സി പിയുടെ ഭരണത്തിന് കീഴിൽ നടന്നത് പൗരാവകാശങ്ങളുടെയും പത്രസ്വാതന്ത്ര്യത്തിൻ്റെയും ഒക്കെ നഗ്നമായിട്ടുള്ള ലംഘനങ്ങളായിരുന്നു. 1938 ഫെബ്രുവരിയിലാണ് ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകരിക്കപ്പെടുന്നത്. ഇത് മധ്യവർഗം അഥവാ മിഡിൽ ക്ലാസ്സിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു മുന്നേറ്റമാണ്. മഹാരാജാവിൻ്റെ കീഴിൽ തന്നെ ഉത്തരവാദിത്വ ഭരണം വേണം എന്നതായിരുന്നു ഇതിൻ്റെ പ്രഖ്യാപിതമായിട്ടുള്ള നയം. കോൺഗ്രസിൻ്റെ ഈ നീക്കം തൻ്റെ ഏകാധിപത്യത്തിനെതിരാണെന്ന് ബോധ്യം വരുന്ന സർ സി പി അധികം താമസിയാതെ ഈ പാർട്ടിയെ നിരോധിക്കുന്നു. അതിനെ അടിച്ചമർത്താൻ വേണ്ടി സർ സി പി ശ്രമിക്കുന്നതോടെ ജയിലിലേക്ക് വീണ്ടും പലരും പറഞ്ഞേക്കപ്പെടുന്നു. ഇങ്ങനെ സർ സി പിയുടെ മുഷ്ക് അനുദിനം വർദ്ധിച്ചു വന്നതോടെ ജനങ്ങൾ പ്രതിഷേധിക്കാൻ ഒരുങ്ങുന്നു. തിരുവിതാംകൂർ മഹാരാജാവിന് നിവേദനം സമർപ്പിക്കലാണ് നാട്ടിലെ ഏതൊരു പ്രതിഷേധത്തിൻ്റെയും ആദ്യത്തെ പടി. തിരുവിതാംകൂറിലെ കോൺഗ്രസ്സുകാർ ദിവാനെതിരെയുള്ള തങ്ങളുടെ ആക്ഷേപങ്ങൾ വിസ്തരിച്ചുകൊണ്ട് നാടു ഭരിച്ചിരുന്ന ശ്രീചിത്രതിരുനാൾ മഹാരാജാവിന് ഒരു മാസ് മെമ്മോറിയൽ സമർപ്പിക്കുന്നു. അങ്ങനെ രാജസമക്ഷത്തിൽ ഒരു പരാതി പറച്ചിൽ കൂടി തൊഴിലാളികളിൽ നിന്ന് ഉണ്ടായതോടെ ദിവാൻ സമരക്കാർക്കെതിരെയുള്ള തൻ്റെ നീക്കങ്ങൾ വീണ്ടും കടുപ്പിക്കുന്നു. പക്ഷേ നടപടികൾക്ക് കാഠിന്യം കൂടുന്തോറും തിരുവിതാംകൂറിൻ്റെ മുക്കിലേക്കും മൂലയിലേക്കും സമരം പൂർവാധികം ശക്തിയോടെ പടർന്നു പിടിക്കുന്നു. ലാത്തിചാർജും പോലീസ് വെടിവെപ്പും ഒക്കെ അക്കാലത്ത് നിത്യസംഭവങ്ങളായിട്ട് മാറുന്നു. 1938 ഒക്ടോബറിൽ തിരുവനന്തപുരം രാജകൊട്ടാരത്തിന് മുന്നിലേക്ക് ഒരു വൻ റാലി സംഘടിപ്പിച്ചതോടെയാണ് സമരം അതിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് കടക്കുന്നത്. പക്ഷേ അധികം വൈകാതെ തന്നെ ദിവാനെതിരെയുള്ള സമരങ്ങൾക്ക് കാര്യമായിട്ടുള്ള ചില തിരിച്ചടികളും നേരിടുന്നു. 1938 ഒക്ടോബർ 29-ന് മഹാത്മാഗാന്ധിയിൽ നിന്ന് സ്റ്റേറ്റ് കോൺഗ്രസ് നേതാക്കൾക്കൊരു നിർദ്ദേശം വരുന്നു. ദിവാൻ സർ സി പി രാമസ്വാമി അയ്യർക്ക് നേരെയുള്ള ആരോപണങ്ങൾ അടിയന്തരമായിട്ട് പിൻവലിക്കണം, അധികം വൈകാതെ തന്നെ സമരങ്ങൾ അവസാനിപ്പിക്കണം എന്നൊരു നിർദ്ദേശം കൂടി വരുന്നതോടെ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ക്ഷീണം പൂർത്തിയാവുന്നു. അവിടുന്ന് അങ്ങോട്ട് നടന്ന പ്രക്ഷോഭങ്ങളിലുള്ള സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ പങ്കാളിത്തം അതോടെ അസ്തമിക്കുന്നു. 1946 ആയപ്പോഴേക്കും രാജ്യത്തെ സാഹചര്യം പാടെ മാറിക്കഴിഞ്ഞിരുന്നു. ഏത് നിമിഷവും ഇന്ത്യ സ്വതന്ത്രമാകാം എന്ന തോന്നൽ അപ്പോഴേക്കും രാജ്യത്ത് പ്രചരിച്ചു തുടങ്ങിയിരുന്നു. ഏതാണ്ട് അതേ സമയത്താണ് ദിവാൻ സർ സി പി രാമസ്വാമി അയ്യർ മുൻകൈയെടുത്ത് തിരുവിതാംകൂറിൽ പുതിയ ചില ഭരണപരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുന്നത്. അത് ദിവാൻ പദവിക്ക് അമേരിക്കൻ പ്രസിഡന്റിനേതിന് സമാനമായിട്ടുള്ള അധികാരങ്ങൾ കൊടുക്കുന്ന ഒന്നായിരുന്നു എന്നതുകൊണ്ട് അമേരിക്കൻ മോഡൽ എന്നാണ് അതെന്ന് അറിയപ്പെട്ടത്. ദിവാന് മഹാരാജ ഒഴികെ മറ്റാരോടും, തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുടെ സഭയോട് പ്രത്യേകിച്ചും ഒരു തരത്തിലുള്ള ഉത്തരവാദിത്വവും നൽകാത്ത ഒരു ഇറിവോക്കബിൾ എക്സിക്യൂട്ടീവ് എന്നുള്ള സങ്കല്പമായിരുന്നു ആ പറഞ്ഞത്. അന്ന് തിരുവിതാംകൂറിലെ സ്റ്റേറ്റ് കോൺഗ്രസ് നേതാക്കൾ സി പിയുടെ അമേരിക്കൻ മോഡൽ നമുക്കൊന്ന് പരീക്ഷിച്ചു നോക്കുന്നതിൽ തെറ്റില്ല എന്ന നയമാണ് പിന്തുടർന്നതെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിനെ അന്ന് നഖശികാന്തം എതിർത്തുകൊണ്ട് കടുത്ത സമരങ്ങളിലേക്ക് കടക്കുന്നു. അത്രയും ദിവസം അവർ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത് മഹാരാജാവിൽ നിന്ന് ഉത്തരവാദിത്വത്തോടു കൂടിയ ഒരു ഭരണം മാത്രമായിരുന്നുവെങ്കിൽ ഇത്തവണ അവർ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന ജനകീയ ജനാധിപത്യ ഭരണക്രമത്തിൽ ദിവാന് പോയിട്ട് മഹാരാജാവിന് പോലും സ്ഥാനമുണ്ടായിരുന്നില്ല. സമരങ്ങൾ ഇങ്ങനെ കടുത്തതോടെ ദിവാന്റെ ഭാഗത്തു നിന്ന് പ്രതികാര നടപടികൾക്കും കടുപ്പം കൂടുന്നു. അതോടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയ പ്രവർത്തനം ഒളിവിൽ കഴിഞ്ഞുകൊണ്ടുള്ള വിപ്ലവ പ്രവർത്തനങ്ങൾക്ക് വഴിമാറുന്നു. അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളിൽ നിന്ന് ഉയർന്നു കേട്ട മുദ്രാവാക്യങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയം അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്നതായിരുന്നു. തൻ്റെ അമേരിക്കൻ മോഡൽ നടപ്പിൽ വരുത്താൻ നിലവിലെ ഒരേ ഒരു തടസ്സം കമ്മ്യൂണിസ്റ്റുകാരെ കൊണ്ട് പറഞ്ഞു ചിരിപ്പിക്കപ്പെട്ട തൊഴിലാളികൾ മാത്രമാണ് എന്ന് തിരിച്ചറിയുന്ന സർ സി പി അവരെ പ്രീണിപ്പിക്കാൻ വേണ്ടി ഒരു പരിശ്രമം നടത്തുന്നു. അദ്ദേഹം തൊഴിലാളികൾ, തൊഴിലുടമകൾ എന്നിവരുമായിട്ട് ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടുന്നു. അവിടെ തൊഴിലുടമകളുടെ ശക്തമായിട്ടുള്ള എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് 4% ബോണസ് അടക്കമുള്ള തൊഴിലാളികളുടെ സകല കൂലി ഡിമാൻഡുകളും ദിവാൻ സ്വീകരിക്കുന്നു. പക്ഷേ കൂലിയും ബോണസും ഒക്കെ വാരിക്കോരി കൊടുത്തുകൊണ്ട് തൊഴിലാളി സംഘടനകളുടെ രാഷ്ട്രീയമായിട്ടുള്ള ഡിമാൻഡുകൾ മുന്നോട്ട് വയ്ക്കുന്നതിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാമെന്നുള്ള സർ സി പിയുടെ പ്രതീക്ഷ പക്ഷേ അസ്ഥാനത്തായിരുന്നു. 1946 സെപ്റ്റംബർ 25-ന് കൂടിയ ഓൾ തിരുവിതാംകൂർ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് അഥവാ ATTCയുടെ സമ്മേളനം തങ്ങളുടെ രാഷ്ട്രീയ ആവശ്യങ്ങൾ നിവർത്തിച്ച് കിട്ടും വരെ അനിശ്ചിതകാല സമരം നടത്തണം എന്നുള്ള ഏകകണ്ഠമായിട്ടുള്ള തീരുമാനത്തിലേക്ക് എത്തിച്ചേരുന്നു. ഇന്ത്യയിലെ പ്രോലിറ്റേറിയറ്റ് അഥവാ തൊഴിലാളി വർഗം മുതലാളിത്തത്തോടും ഗവൺമെൻറ്റുകളോടും നിരന്തരം കലഹിച്ചും സമരം ചെയ്തും പോരാടിയുമൊക്കെ തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. പക്ഷേ ഇന്ത്യൻ ചരിത്രം എടുത്തു പരിശോധിച്ചാൽ ഒരുപക്ഷെ 1946-ൽ പുന്നപ്ര-വയലാർ ഭാഗങ്ങളിൽ നടന്ന പ്രക്ഷോഭങ്ങളുടെ ഭാഗമായിട്ടാകും ചരിത്രത്തിൽ ആദ്യമായിട്ട് യന്ത്രത്തോക്കുകളും റൈഫിളുകളും ഒക്കെ ആയിട്ട് മുന്നോട്ട് വരുന്ന സൈനിക വ്യൂഹങ്ങൾക്ക് നേരെ ഒരു പറ്റം തൊഴിലാളികൾ പ്രാണഭയം കൂടാതെ നിന്ന് പോരാടുന്നത്, 100 കണക്കിന് പേര് മരിച്ചു വീഴുന്നത്. ആലപ്പുഴ പട്ടണത്തിലെയും പരിസര പ്രദേശങ്ങളിലെയും പാവപ്പെട്ട കർഷക തൊഴിലാളികൾ ഇന്ത്യയിൽ അതുവരെ ആരും ധൈര്യപ്പെട്ടിട്ടില്ലാത്ത വിധത്തിൽ ഇങ്ങനെ തങ്ങളെ ഭരിക്കുന്ന ഒരു ഗവൺമെൻറ്റിന് നേരെ ഒരു സായുധ പോരാട്ടത്തിന് ഇറങ്ങി തിരിച്ചത് എന്തിൻ്റെ പേരിലാവും? റോബിൻ ജെഫ്രി തൻ്റെ ഇന്ത്യാസ് വർക്കിംഗ് ക്ലാസ് റിവോൾട്ട് എന്ന പ്രബന്ധത്തിൽ ചോദിക്കുന്നത്, വിപ്ലവത്തിന് ഇത്രയ്ക്കും ചോരക്കൂറുണ്ടാവാൻ ഇത് മോസ്കോയോ പെട്രോഗ്രാഡോ ഒന്നും അല്ലല്ലോ, എന്തിന് കൽക്കട്ടയും ബോംബെയും പോലും അല്ലല്ലോ, തനി നാടൻ ഗ്രാമപ്രദേശങ്ങളായിട്ടുള്ള പുന്നപ്രയും വയലാറും അല്ലേ എന്നായിരുന്നു. വയലാറിലെയും പുന്നപ്രയിലെയും സാഹചര്യങ്ങൾ ഒരുപോലെ ആയിരുന്നില്ല. വയലാറിൽ ഭൂമിയുടെ ഏറിയ കൂറും വിരലിലുണ്ടാവുന്ന വലിയ ഭൂജന്മിമാരുടെ സ്വന്തമായിരുന്നു. ബാക്കി വരുന്ന ഭൂരിഭാഗം ജനങ്ങളും ഈഴവ ദളിത് വിഭാഗത്തിൽപ്പെട്ട കുടികിടപ്പുകാരായിരുന്നു. ഈ കുടികിടപ്പുകാർക്ക് എന്നും കൊടിയ ദാരിദ്ര്യമായിരുന്നു. ഭൂവുടമകളും നടത്തുകാർ എന്നറിയപ്പെട്ടിരുന്ന അവരുടെ കാര്യസ്ഥരായിട്ടുള്ള ഗുണ്ടകളും ചേർന്ന് ഈ പാവപ്പെട്ട മനുഷ്യരുടെ ജീവിതം അന്ന് നരകതുല്യമാക്കി മാറ്റിയിരുന്നു. തങ്ങളെ ചൂഷണം ചെയ്യുന്നവർക്കെതിരെ ശക്തമായിട്ടുള്ളൊരു വികാരം അന്ന് വയലാറിലെ ജനങ്ങളിൽ ഉണ്ടായിരുന്നു. പ്രതികരിക്കാനും പ്രതിഷേധിക്കാനും ഒരു അവസരത്തിന് വേണ്ടി അവർ കാത്തിരിക്കുന്ന സമയമായിരുന്നു. വയലാറിലെ അവസ്ഥ ഇതായിരുന്നെങ്കിൽ പുന്നപ്രയിലെ സാഹചര്യങ്ങൾ മറ്റൊന്നായിരുന്നു. ചേർത്തല താലൂക്കിലെ പോലെ വൻകിട ജന്മിമാർ പുന്നപ്രയിൽ ഉണ്ടായിരുന്നില്ല. തീരപ്രദേശം ആയതുകൊണ്ട് ചെറുകിട ജന്മിമാരും ഈ മത്സ്യബന്ധനത്തെ ആശ്രയിച്ച് കഴിഞ്ഞിരുന്ന കുടികിടപ്പുകാരുമായിരുന്നു ആ പ്രദേശത്തെ ജനത. കടലിൽ ചെന്ന് കിടന്ന് കഷ്ടപ്പെട്ട് വള്ളം നിറയെ മീൻ കൊണ്ടുവരുന്ന തൊഴിലാളികൾ വലപ്പങ്കും വള്ളപ്പങ്കും പള്ളിപ്പങ്കും നേർച്ചപ്പങ്കും കാർന്നോർ പങ്കും കരപ്പങ്കും എന്നിങ്ങനെ ചായക്കടയിലെ പറ്റും ഒക്കെ തീർത്തു കഴിഞ്ഞാൽ പിന്നെ കിട്ടുക വളരെ തുച്ഛമായിട്ടുള്ള ഒരു സംഖ്യയാവും. ഇവിടെയാണ് പുന്നപ്ര വയലാർ സമരത്തിൻ്റെ തീപ്പുരിയായിട്ടുള്ള പുന്നപ്ര പോലീസ് ക്യാമ്പ് ആക്രമണം നടക്കുന്നത്. ഇങ്ങനെ ഒരു പോലീസ് ക്യാമ്പ് എങ്ങനെ പുന്നപ്രയിൽ സ്ഥാപിക്കപ്പെട്ടു എന്ന് സംബന്ധിച്ചും വ്യത്യസ്തങ്ങളായിട്ടുള്ള വിശദീകരണങ്ങൾ പല ചരിത്ര പുസ്തകങ്ങളിലായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഉദാഹരണത്തിന് ശ്രീധരമേനോൻ്റെ പുന്നപ്ര വയലാർ പുസ്തകത്തിൽ പറയുന്നത്, ശക്തരായിട്ടുള്ളൊരു മുതലാളി വർഗം ഒരു ഭാഗത്തും ചൂഷണത്തിന് വിധേയമായിട്ടുള്ള തൊഴിലാളി വർഗം മറുഭാഗത്തും നിലയുറപ്പിച്ചതോടെ ഇവർക്കിടയിൽ രൂക്ഷമായിട്ടുള്ള സംഘടനകൾ പതിവാകുകയും അതിനെ കൈകാര്യം ചെയ്യാൻ വേണ്ടി ആലപ്പുഴ ചേർത്തല ഭാഗത്ത് പോലീസും പട്ടാളവും വിന്യസിക്കപ്പെടുകയും ചെയ്തു എന്നാണ്. പക്ഷേ ഇതേ സംഭവത്തെപ്പറ്റി മറ്റു ചില പുസ്തകങ്ങൾ ഒറ്റപ്പെട്ട ചില പ്രാദേശിക തർക്കങ്ങളുടെ ഒരു കഥയും പറയുന്നുണ്ട്. ഈ കാലുഷ്യത്തിൻ്റെ കഥ ഡി സുഗതൻ തൻ്റെ ഒരു ദേശത്തിൻ്റെ കഥ കയറിൻ്റെയും എന്ന പുസ്തകത്തിൽ വിവരിക്കുന്നത് ഇങ്ങനെയാണ്. പുന്നപ്രയിലെ പുരാതനമായിട്ടുള്ള അരശർക്കടവ് തറവാട് പൊള്ളയിൽ വേലിയകം എന്നിങ്ങനെ രണ്ട് ശാഖകളായിട്ട് പിരിയുന്നു. ഇതിൽ പൊള്ളയിൽ കുടുംബത്തിലെ അന്തപ്പൻ എന്ന യുവാവ് അന്ന് ചെമ്മീൻ പരിപ്പും മത്സ്യവും ഒക്കെ വിദേശത്തേക്ക് കയറ്റുമതി ചെയ്ത് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് സമ്പത്തും പ്രസിദ്ധിയുമൊക്കെ ആർജിക്കുന്നു. അതിനു പിന്നാലെ അന്തപ്പന് സ്ഥലത്തെ മറ്റൊരു കുലീന കുടുംബത്തിൽ നിന്ന് ഒരു വിവാഹാലോചന വരുന്നു. ആ വിവാഹാലോചന അന്തപ്പൻ്റെ കുടുംബത്തിൽ തന്നെയുള്ള ചിലരുടെ വ്യാജ പ്രചാരണങ്ങൾ കൊണ്ട് മുടങ്ങിപ്പോകുന്നു. വധുവിൻ്റെ വീട്ടുകാർ അടുത്തിടെ മതപരിവർത്തനം നടത്തിയവരായിരുന്നു എന്ന പ്രചാരണമാണ് ആ വിവാഹം മുടങ്ങാൻ കാരണമാവുന്നത്. അതിന് പിന്നിൽ പ്രവർത്തിച്ചത് ഇപ്പൊലിത്ത് എന്ന പേരുള്ള മറ്റൊരാളാണ് എന്ന് വിവരം കിട്ടിയ വധുവിൻ്റെ സഹോദരനും അന്ന് പുന്നപ്രയിലെ മത്സ്യത്തൊഴിലാളി യൂണിയൻ നേതാവുമായിരുന്ന KS ബെൻ തൻ്റെ സഖാക്കളായിട്ടുള്ള തൊഴിലാളികളെ വിട്ട് ഈ ഇപ്പൊലിത്തിനെ കായികമായിട്ട് കൈകാര്യം ചെയ്യുന്നു. മർദ്ദനമേറ്റ് അവശനായിട്ടുള്ള ഇപ്പൊലിത്ത് നേരെ പോലീസിൽ ചെന്ന് പരാതിപ്പെടുന്നു. ഇപ്പൊലിത്തിൻ്റെ പരാതി പുറത്ത് കടപ്പുറത്തെ മത്സ്യത്തൊഴിലാളികൾ ചിലരെ പോലീസ് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി അവരെ അതിക്രൂരമായി മർദ്ദിച്ചുവെന്ന് ഈ KS ബെൻ അടക്കമുള്ളവർ അന്ന് പ്രചരിപ്പിക്കുന്നു. അതോടെ കടപ്പുറത്തെ മത്സ്യത്തൊഴിലാളികൾ വീണ്ടും സംഘടിച്ച് ഇപ്പൊലിത്തിനെ വീണ്ടും ആക്രമിക്കാൻ വേണ്ടി ചെല്ലുന്നു. ആ സമയത്ത് അന്തപ്പൻ്റെ ഓഫീസിൽ ഇരിക്കുകയായിരുന്നു ഇപ്പൊലിത്ത്. അവിടെ നിന്ന് അയാളെ പുറത്തേക്ക് വലിച്ചിറക്കി മർദ്ദിക്കുക മാത്രമല്ല, മത്സ്യം സൂക്ഷിച്ചിരുന്ന അന്തപ്പൻ്റെ അവിടുത്തെ സകല പുരകളും ഈ മത്സ്യത്തൊഴിലാളികൾ തീവച്ച് നശിപ്പിക്കുന്നു. ഒപ്പം പൊള്ളയിൽ കുടുംബത്തിലെ പല വീടുകളും അന്ന് അഗ്നിക്കിരയാക്കപ്പെടുന്നു. ആ സമയത്ത് പുന്നപ്രയിൽ കുറേ നേരത്തേക്ക് അക്രമികളെ അഴിഞ്ഞാട്ടം തന്നെ നടക്കുന്നു. അന്ന് കൊല്ലം DSPയുടെ അധികാര പരിധിയിലായിരുന്ന പുന്നപ്രയിലേക്ക് വൈകുന്നേരത്തോടെ തന്നെ വലിയൊരു പട പോലീസെത്തി സ്ഥിതിഗതികളെല്ലാം നിയന്ത്രണാധീനമാക്കുന്നു. അന്നേ ദിവസം രാത്രിയോടെ തന്നെ DSP വൈദ്യനാഥ അയ്യരുടെ നിർദ്ദേശപ്രകാരം പുന്നപ്രയിലെ ഒരു കോൺഗ്രസ്സുകാരനായിട്ടുള്ള അപ്ലോൺ അരോജൻ്റെ വീട്ടിൽ ഒരു പോലീസ് ക്യാമ്പ് ആരംഭിക്കുന്നു. സബ് ഇൻസ്പെക്ടർ വേലായുധൻ നാടാരുടെ കീഴിൽ 28 സായുധ പോലീസുകാരെ ആ ക്യാമ്പിലേക്ക് നിയമിക്കുകയും ചെയ്യുന്നു. പുന്നപ്രയിൽ ഒരു പോലീസ് ക്യാമ്പ് ആരംഭിക്കാനുണ്ടായിട്ടുള്ള സാഹചര്യം ഇതായിരുന്നു. ഈ പോലീസ് ക്യാമ്പാണ് ഇത് സ്ഥാപിക്കപ്പെട്ടതിന് 7 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ജാഥയായിട്ട് വന്ന തൊഴിലാളികളെ കൊണ്ട് ആക്രമിക്കപ്പെട്ടത്. ജന്മികളുമായിട്ടുള്ള കലഹങ്ങൾ പതിവായതോടെ പുന്നപ്രയിലും വയലാറിലുമൊക്കെ അതിൻ്റെ പേരിൽ പോലീസിൻ്റെയും പട്ടാളത്തിൻ്റെയും മർദ്ദനങ്ങൾ തുടർക്കഥയായതോടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സ്വാധീനമുണ്ടായിരുന്ന പല കേന്ദ്രങ്ങളിലും തങ്ങളുടെ സഖാക്കൾക്ക് ഉപരോധ മാർഗങ്ങളിലൂടെ പട്ടാള ചിട്ടയിലുള്ള പരിശീലനം നൽകുന്നതിന് വേണ്ടി മേനാശ്ശേരി, ഒളതല, വയലാർ തുടങ്ങിയ പലയിടത്തും അന്ന് ക്യാമ്പുകൾ തുറക്കപ്പെടുന്നുണ്ട്. ലോകമഹായുദ്ധത്തിൽ സേവനം കഴിഞ്ഞെത്തിയ വിമുക്ത ഭടന്മാരാണ് ഇത്തരം ക്യാമ്പുകളിൽ സഖാക്കന്മാർക്ക് പരിശീലനം കൊടുക്കുന്നത്. തിരുവിതാംകൂറിന് പുറത്തു നിന്നുള്ള കമ്മ്യൂണിസ്റ്റുകാരിൽ പലരും ഇത്തരം ക്യാമ്പുകളിൽ പരിശീലനം നേടിയിരുന്നു. ഇങ്ങനെ തികഞ്ഞ പോരാട്ട വീര്യത്തോടെ കമ്മ്യൂണിസ്റ്റുകാരെ ഒരു ഭാഗത്തും പട്ടാളം, പോലീസ് എന്നിവ മറുഭാഗത്തും നിലയുറപ്പിച്ചതോടെ സാഹചര്യം തികച്ചും സ്ഫോടനാത്മകമായിട്ട് മാറുന്നു. 1946 ഒക്ടോബർ 21 അഖില തിരുവിതാംകൂർ ട്രേഡ് യൂണിയൻ കോൺഗ്രസിൻ്റെ ആഹ്വാനം അനുസരിച്ച് ആലപ്പുഴ ചേർത്തല ഭാഗത്തെ 70,000-ഓളം വരുന്ന തൊഴിലാളികൾ പണിമുടക്കുന്നു. ഒരൊറ്റ കയർ ഫാക്ടറി പോലും അന്ന് തുറന്നു പ്രവർത്തിക്കുന്നില്ല. സർക്കാർ ഏർപ്പെടുത്തിയിരുന്ന സകല നിരോധനാജ്ഞകളും ലംഘിച്ചുകൊണ്ടാണ് അന്ന് ഈ സമരം മുന്നോട്ട് നീങ്ങുന്നത്. ആലപ്പുഴ ചേർത്തല ഭാഗത്തെ ജനജീവിതം അന്ന് സ്തംഭിക്കുന്നുണ്ട്. പ്രദേശത്തെ ബോട്ട് തൊഴിലാളികളിലൂടെ പണിമുടക്കിയതോടെ ജലഗതാഗതവും സ്തംഭിക്കുന്നു. ആലപ്പുഴ നിശ്ചലമാവുന്നു. ദിവാന്റെ ഭരണം അവസാനിപ്പിക്കണമെന്നുള്ള മുദ്രാവാക്യം ആ പ്രദേശത്തെങ്ങും അന്ന് മുഴങ്ങുന്നു. ഈ പണിമുടക്ക് കഴിഞ്ഞതിൻ്റെ അടുത്ത ദിവസം, അതായത് ഒക്ടോബർ 22 തൊഴിലാളികളുടെ ആക്ഷൻ കൗൺസിൽ ആര്യായിട്ടുള്ള കോമ്രേഡ് S കുമാരൻ്റെ വീട്ടിലൊരു രഹസ്യ യോഗം കൂടുന്നു. പ്രദേശത്ത് ഒറ്റപ്പെട്ട് സ്ഥിതി ചെയ്തിരുന്ന പുന്നപ്ര പോലീസ് ക്യാമ്പ് ആക്രമിച്ച് അവിടെയുള്ള ആയുധങ്ങൾ പിടിച്ചെടുക്കുക എന്നതായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം. അന്നാണെങ്കിൽ തിരുവിതാംകൂർ ഭരിക്കുന്ന ശ്രീചിത്ര തിരുനാൾ മഹാരാജാവിൻ്റെ ജന്മദിനം കൂടിയായിരുന്നു. ഈ ആക്രമണത്തിൽ ആ ക്യാമ്പിൻ്റെ ഇൻചാർജായിരുന്ന സബ് ഇൻസ്പെക്ടർ വേലായുധൻ നാടാർ വാരിക്കുന്നം കൊണ്ടുള്ള കുത്തും അരിവാൾ കൊണ്ടുള്ള വെട്ടുമേറ്റ് കൊല്ലപ്പെടുന്നു. പുറത്തുണ്ടായിരുന്ന 3 പോലീസുകാർ കൂടി കമ്മ്യൂണിസ്റ്റുകാരുടെ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നു. പോലീസ് വെടിവെപ്പിൽ 25ഓളം കമ്മ്യൂണിസ്റ്റുകാരും തിരിച്ച് കൊല്ലപ്പെടുന്നുണ്ട്. വന്ന തൊഴിലാളികൾ പോലീസ് ക്യാമ്പിൽ നിന്ന് 9 തോക്കുകൾ പിടിച്ചു വെക്കുന്നു. അതിനിടയിൽ ട്രേഡ് യൂണിയൻ കോൺഗ്രസിൻ്റെ ആഹ്വാനം അനുസരിച്ച് പണിമുടക്കിൽ പ്രകടനങ്ങളും മറ്റും നടത്തിയിരുന്ന ആയിരക്കണക്കിന് തൊഴിലാളികൾ വാരിക്കുന്നങ്ങളെ വേണ്ടി ആലപ്പുഴ പട്ടണത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നായിട്ട് പുന്നപ്രയിലേക്ക് വരുന്നു. പുന്നപ്ര പരിസരങ്ങളിലെ ഈ അക്രമ സംഭവങ്ങളെ തുടർന്ന് 1946 ഒക്ടോബർ 25-ന് അമ്പലപ്പുഴ ചേർത്തല ഭാഗത്ത് പട്ടാള ഭരണം ഏർപ്പെടുത്തിക്കൊണ്ട് സർക്കാർ രാജകീയ വിളംബരം പുറപ്പെടുവിക്കുന്നു. പട്ടാളത്തിൻ്റെയും പോലീസിൻ്റെയും ഒക്കെ നിയന്ത്രണം അന്ന് മഹാരാജാവ് ലെഫ്റ്റനന്റ് ജനറലായിട്ട് നിയമിച്ചിരുന്ന ദിവാൻ സർ C. P. രാമസ്വാമി അയ്യരിൽ അന്ന് നിക്ഷിപ്തമാവുന്നുണ്ട്. തുടർന്ന് സമീപ പ്രദേശങ്ങളിൽ പലയിടത്തും പോലീസും പട്ടാളവും ഈ സമരക്കാരുമായിട്ട് ഏറ്റുമുട്ടുന്നുണ്ട്. പുന്നപ്രയ്ക്ക് ശേഷമുള്ള പ്രധാന സംഘടനകൾ നടക്കുന്നത് ആലപ്പുഴയ്ക്ക് വടക്കുള്ള കാട്ടൂരും മാരാരിക്കുളത്തും ചേർത്തലയ്ക്കടുത്തുള്ള വയലാർ മേനാശ്ശേരി പ്രദേശങ്ങളിലുമാണ്. ഒക്ടോബർ 27-ന് മേനാശ്ശേരി, ഒളതല, വയലാർ എന്നീ കേന്ദ്രങ്ങളിൽ സൈനിക നടപടി ഉണ്ടാകുന്നു. 3 വശവും കായലുകൊണ്ട് ചുറ്റപ്പെട്ട ഒരു സ്ഥലമായിരുന്നു വയലാർ. വയലാർ സ്റ്റാലിൻ എന്നറിയപ്പെട്ടിരുന്ന C. K. കുമാരപ്പണിക്കർ, കുന്തക്കാരൻ പത്രോസ് എന്നറിയപ്പെട്ടിരുന്ന സഖാവ് K. V. പത്രോസ് എന്നിവരുടെ മേൽനോട്ടത്തിൽ അവിടെ കമ്മ്യൂണിസ്റ്റ് വളണ്ടിയർമാർക്ക് വാരിക്കുന്തം, വെട്ടുകത്തി, കല്ല് എന്നിവ ആയുധങ്ങളായിട്ട് പ്രയോഗിച്ച് പോലീസിനെയും പട്ടാളത്തെയും എങ്ങനെ ചെറുത്തു നിൽക്കണം എന്നതിനുള്ള പരിശീലനമാണ് അവിടെ നൽകിക്കൊണ്ടിരുന്നത്. ചേർത്തലയിൽ ക്യാമ്പ് ചെയ്തുകൊണ്ടിരുന്ന പോലീസിൻ്റെയും പട്ടാളത്തിൻ്റെയും ഉന്നം ഈ ക്യാമ്പായിരുന്നു. ഈ തുരുത്തിലേക്ക് പട്ടാളമോ പോലീസോ കടന്നു വരാതിരിക്കാൻ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകർ റോഡിലെ കലുങ്കുകൾ നേരത്തെ തന്നെ പൊളിച്ചു കളഞ്ഞിരുന്നു. പുന്നപ്രയിൽ നടന്ന ആക്രമണങ്ങൾക്ക് ശേഷം വയലാറിലേക്ക് റോഡ് മാർഗം പട്ടാളം കടക്കുന്നത് തടയാൻ വേണ്ടി പരിശീലനം സിദ്ധിച്ച സമരഭടന്മാർ ദേശീയപാതയിലെ മാരാരിക്കുളം പാലം പൊളിക്കാൻ തീരുമാനിക്കുന്നു. ഈ പാലം തകർക്കാൻ വേണ്ടി എത്തിയവർക്ക് നേരെ മറഞ്ഞു നിന്ന് പട്ടാളം വെടിപൊട്ടിക്കുകയായിരുന്നു. ഈ വെടിവെപ്പിൽ നിരവധി സമരഭടന്മാർ രക്തസാക്ഷികളാവുന്നു. ഔദ്യോഗിക കണക്കനുസരിച്ച് ഒക്ടോബർ 26-ന് നടത്തിയ വെടിവെപ്പിൽ 5 പേര് തൽക്ഷണം മരിക്കുകയും നിരവധി പേർക്ക് ഗുരുതരമായിട്ടുള്ള പരിക്കുകൾ ഏൽക്കുകയും ചെയ്തു എന്നാണ്. മരിച്ചവരിൽ പലരെയും പട്ടാളം അന്ന് പാലത്തിന് സമീപത്ത് തന്നെ കുഴിച്ചുമൂടുന്നു. ഈ വയലാർ ക്യാമ്പിന് നേരെ ഏത് നിമിഷവും ഒരു പട്ടാള നടപടി അന്ന് ആസന്നമായിരുന്നു. നടപടി ആരംഭിക്കുന്നതിന് മുന്നോടിയായിട്ട് പട്ടാളം സർ C. P.യുടെ മഞ്ഞ ഡക്കോട്ട വിമാനത്തിൽ നിന്ന് പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ലഘുലേഖകൾ ദ്വീപിലേക്ക് വർഷിക്കുന്നു. അതുകൊണ്ട് പക്ഷേ സമരക്കാരുടെ വീര്യം വർദ്ധിക്കുക മാത്രമേ അന്ന് ചെയ്യുന്നുള്ളൂ. ഒക്ടോബർ 27-ന് 4 ബോട്ടുകളായിട്ട് വന്ന 400ഓളം പട്ടാളക്കാർ വയലാറിലെ ആ തുരുത്ത് വളഞ്ഞ് മെഗാഫോണിൽ കൂടി വളണ്ടിയർമാരോട് പിരിഞ്ഞു പോകാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. അവർ പക്ഷേ വാരിക്കുന്തം, വെട്ടുകത്തി, കമ്പിവടി, കരിങ്കൽ ചീള് തുടങ്ങിയ ആയുധങ്ങളും കൊണ്ട് യന്ത്രത്തോക്കൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക യുദ്ധസാമഗ്രികൾ ഉപയോഗിച്ച് വെടിവെക്കുന്ന പട്ടാളത്തെ നേരിടുകയാണ് ചെയ്തത്. പട്ടാളത്തിൻ്റെ വെടിയുണ്ടകൾ ദേഹത്ത് കൊണ്ട് ആളുകൾ മരിച്ചു വീഴാൻ തുടങ്ങിയപ്പോൾ വളണ്ടിയർ ക്യാപ്റ്റന്മാർ അണികളോട് നിലത്ത് കമിഴ്ന്ന് കടന്ന് ഇഴഞ്ഞ് പട്ടാളത്തിന് നേരെ ചെല്ലാനും 10 അടി ദൂരെ എത്തുമ്പോൾ ബയണറ്റ് ചാർജ് കൊള്ളാതെ ശ്രദ്ധിച്ചുകൊണ്ട് തോക്കുകൾ പിടിച്ചു വാങ്ങി പട്ടാളത്തെ കീഴടക്കാനുമായിരുന്നു ആവശ്യപ്പെട്ടത്. പക്ഷേ അതിന് പരിശ്രമിച്ച പലരും അന്ന് പട്ടാളത്തിൻ്റെ വെടിയുണ്ടകൾക്കിരയായിട്ട് അവിടെ മരിച്ചു വീഴുന്നു. അന്ന് അവിടെ അരങ്ങേറിയത് ഒരു നരസംഹാരം തന്നെയായിരുന്നു. ഏകദേശം 150ലധികം പേരാണ് അന്ന് അവിടെ മരിച്ചു വീഴുന്നത്. അന്ന് തന്നെ 2 ഇടത്തുകൂടെ പട്ടാളത്തിൻ്റെ വെടിവെപ്പ് ഉണ്ടാകുന്നു. ഒരു സ്ഥലത്ത് 120 പേരും രണ്ടാമത്തെ സ്ഥലത്ത് 10 പേരും മരിക്കുന്നുണ്ട്. ഇങ്ങനെ മരിച്ചവരുടെ മൃതദേഹങ്ങൾ പട്ടാളത്തിൻ്റെ ലോറികളിൽ കയറ്റിക്കൊണ്ടുപോയി കൂട്ടിയിട്ട് മണ്ണെണ്ണയും പെട്രോളും ഒഴിച്ച് തീ വെച്ച് കത്തിച്ചു കളയുന്നു. പാതി വെന്ത മാംസത്തിൻ്റെ ദുർഗന്ധം ആ ദിവസങ്ങളിൽ വയലാറിൻ്റെ മണ്ണിൽ പരക്കുന്നുണ്ട്. ഈ അവശിഷ്ടങ്ങൾ ആഹരിക്കാൻ വേണ്ടി അകലങ്ങളിൽ നിന്ന് പറന്നെത്തിയ കഴുകന്മാരെ കണ്ടതിൻ്റെ ഓർമ്മയും വയലാറിലെ പഴമക്കാർ പങ്കുവയ്ക്കാറുണ്ട്. ഇങ്ങനെ കലാപത്തെ അടിച്ചമർത്തിയ ശേഷം ഗവൺമെൻറ് ATTUC-യും മറ്റ് 60 ബഹുജന സംഘടനകളും നിയമവിരുദ്ധമാണ് എന്ന് പ്രഖ്യാപിക്കുന്നു. MN ഗോവിന്ദൻ നായർ, TV. തോമസ്, വർഗീസ് വൈദ്യൻ, TK. ദിവാകരൻ തുടങ്ങിയ നേതാക്കൾ ഒന്നായിട്ട് അന്ന് അറസ്റ്റ് ചെയ്യപ്പെടുന്നു. അവർക്കെതിരെയൊക്കെ ഗൂഢാലോചന കേസ് ചുമത്തപ്പെട്ടുവെങ്കിലും 1947 ഓഗസ്റ്റിൽ സർ C. P. ദിവാൻ പട്ടം ഒഴിഞ്ഞ ശേഷം വന്ന പുതിയ സർക്കാർ കേസ് പിൻവലിച്ച് ഇവരെ ജയിലിൽ നിന്ന് വിട്ടയക്കുന്നു. നാടാർ കൊലക്കേസ്, പുന്നപ്ര തീയോപ്പ് കേസ് തുടങ്ങിയ ഗുരുതരമായ കേസുകളിൽപ്പെട്ട ചിലരെ മാത്രം അന്ന് വിട്ടയക്കുന്നില്ല. നാടാർ കൊലക്കേസിലെ പ്രതികളുടെ വധശിക്ഷ പിന്നീട് മേൽക്കോടതി അപ്പീൽ ജീവപര്യന്തമായിട്ട് വെട്ടിക്കുറയ്ക്കുന്നുണ്ട്. പിന്നീട് 1955-ൽ പട്ടം താണുപിള്ളയുടെ നേതൃത്വത്തിലുള്ള PSP മന്ത്രിസഭയ്ക്ക് കോൺഗ്രസ് പുറത്തുനിന്ന് നൽകിയ പിന്തുണ പിൻവലിക്കുമെന്ന ഘട്ടം വന്നപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സെക്രട്ടറി MN ഗോവിന്ദൻ നായരും പ്രതിപക്ഷ നേതാവായിട്ടുള്ള TV. തോമസും പ്രശ്നാധിഷ്ഠിതമായിട്ട് പിന്തുണ കൊടുക്കാം എന്ന് ഏൽക്കുന്നു. അതിനുവേണ്ടി അവർ മുന്നോട്ട് വെച്ച നിബന്ധനകളിലൊന്ന് പുന്നപ്ര-വയലാർ കേസുകളിലെ പ്രതികളെ വിട്ടയക്കണം എന്നതായിരുന്നു. അങ്ങനെ ഈ ആവശ്യം പറഞ്ഞുകൊണ്ട് പലകുറി ചർച്ചകൾ നടത്തിയ ശേഷം 1955 ജനുവരി 30-ന് പുന്നപ്ര-വയലാർ തടവുകാർ ഒന്നടങ്കം വിട്ടയക്കപ്പെടുന്നു. അക്കൂട്ടത്തിൽ തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ടിരുന്നവരും ജീവപര്യന്തത്തിന് ജയിലിൽ കിടന്നവരും ഒക്കെ ഉണ്ടായിരുന്നു. എത്ര പേര് ഈ പ്രക്ഷോഭത്തിൽ കൊല്ലപ്പെട്ടു എന്നത് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളുള്ള ഒരു തർക്ക വിഷയമാണ്. പുന്നപ്ര-വയലാർ സമരങ്ങളെക്കുറിച്ച് പഠനം നടത്തിയിട്ടുള്ള ചരിത്ര ഗവേഷകർ പറയുന്നത് 1000 മുതൽ 2500 വരെ മരണങ്ങൾ അന്ന് നടന്നിട്ടുണ്ടാവാമെന്നാണ്. ബ്രിട്ടീഷ് പോലീസ് പറയുന്ന കണക്ക് 2000 ആണ്. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ കണക്ക് പ്രകാരം ആകെ മരിച്ചിട്ടുള്ളവരും 190 പേരാണ്. എല്ലാ വസ്തുതകളും കണക്കിലെടുക്കുമ്പോൾ ഏകദേശം 1000-ഓളം പേരൊന്ന് മരിച്ചതായിട്ട് കണക്കാക്കാമെന്നാണ് ശ്രീധരമേനോൻ തൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളത്. കമ്മ്യൂണിസ്റ്റ് ചരിത്രകാരനായിട്ടുള്ള KC ജോർജ് തൻ്റെ പുസ്തകത്തിൽ പറയുന്നത് 500 സഖാക്കളാണ് അന്ന് രക്തസാക്ഷികളായതെന്നാണ്. പുന്നപ്രയിലും വയലാറിലും വ്യാപകമായിട്ടുള്ള നരഹത്യകൾ നടന്നതിന് പിന്നാലെ ഈ സംഭവങ്ങളെപ്പറ്റി അന്വേഷിച്ച് ഒരു റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടി തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് ഒരു ഉന്നതതല സമിതിയാണ് നിയോഗിക്കുന്നുണ്ട്. അതിൽ TM വർഗീസ്, MJ ജോൺ, A ശങ്കരപ്പിള്ള, ഗംഗാധരമേനോൻ, AP ഉദയഭാനു എന്നിങ്ങനെ പലരും അംഗങ്ങളായിരുന്നു. ഈ സമിതിക്ക് വേണ്ടി റിപ്പോർട്ട് തയ്യാറാക്കി AP ഉദയഭാനു പുന്നപ്രയിലും വയലാറിലും നടന്ന സംഭവങ്ങളെപ്പറ്റി പറഞ്ഞത് കമ്മ്യൂണിസ്റ്റുകാർ നടത്തിയ കൂട്ട നരബലിയായിരുന്നു അവിടെ എന്നായിരുന്നു. ദൃക്സാക്ഷികളെ ഉദ്ധരിച്ച് അവകാശപ്പെട്ടുകൊണ്ട് ഉദയഭാനു റിപ്പോർട്ടിൽ നടത്തിയ പല പരാമർശങ്ങളും വളരെ വിവാദാസ്പദമാണ്. പുന്നപ്രയിലെ സ്റ്റേഷൻ ആക്രമിച്ച ജാഥാംഗങ്ങളെ മഹാരാജാവിൻ്റെ ജന്മദിനാഘോഷത്തിൽ പങ്കെടുക്കാൻ എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചാണ് കൊണ്ടുപോയതെന്നും പട്ടാളത്തെ നിയോഗിക്കാൻ തിരുവിതാംകൂർ ഗവൺമെൻറ് അധികാരമില്ല, പട്ടാളത്തിൻ്റെ കയ്യിലുള്ള തോക്കുകളിൽ വെടിയുണ്ടകളില്ല എന്നുമൊക്കെ നേതാക്കൾ അണികളെ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയും ചെയ്തുവെന്നും ആ ധൈര്യത്തിൻ്റെ പുറത്താണ് വെറും വാരിക്കുന്തങ്ങളും അരിവാളുകളും ഒക്കെ കൊണ്ട് പട്ടാളത്തെ നേരിടാൻ അണികൾ പുറപ്പെട്ടു പോയത് എന്നൊക്കെയുള്ള ആക്ഷേപങ്ങൾ AP ഉദയഭാനു തൻ്റെ റിപ്പോർട്ടിൽ ഉന്നയിക്കുന്നുണ്ട്. ഒക്ടോബർ 24-ന് പുന്നപ്ര സംഭവം ഉണ്ടായതിന് പിന്നാലെ ചേർത്തല താലൂക്കിലെ പാർട്ടി ക്യാമ്പുകൾ പിരിച്ചുവിടുകയായിരുന്നില്ലേ ശരി എന്നൊരു ചോദ്യം പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വത്തോട് പലരും ചോദിച്ചിട്ടുണ്ട്. സാധാരണക്കാരും പാർട്ടി അനുഭാവികളും മാത്രമല്ല സഖാക്കൾ തന്നെ ചോദിച്ചൊരു ചോദ്യമാണത്. ശേഷിച്ച ക്യാമ്പുകൾ പുന്നപ്രയിൽ വെടിപൊട്ടി അന്ന് തന്നെ പിരിച്ചുവിട്ടിരുന്നുവെങ്കിൽ കാട്ടൂർ, ഒളതല, മേനാശ്ശേരി, വയലാർ എന്നിവിടങ്ങളിൽ വെടിവെപ്പ് ഉണ്ടാകുമായിരുന്നില്ല എന്നാണ് അന്നാട്ടിലെ പലരും വിമർശന ബുദ്ധിയാണ് പിന്നീട് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഇനിയും ഒരു പട്ടാള പോലീസ് ആക്ഷൻ തടഞ്ഞു നിർത്താൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ ആക്ഷൻ കൗൺസിൽ വയലാറിലെ ക്യാമ്പുകൾ പിരിച്ചുവിടാനുള്ള നിർദ്ദേശവുമായി ഒരു ദൂതനെ അയച്ചിരുന്നുവെന്നും ആ സന്ദേശം പക്ഷേ എത്താൻ ഒരു ദിവസം വൈകിപ്പോയി എന്നും അപ്പോഴേക്കും പട്ടാളത്തിൻ്റെ ക്രൂരമായിട്ടുള്ള നരഹത്യകൾ നടന്നു കഴിഞ്ഞിരുന്നുവെന്നുമാണ് ഇതേപ്പറ്റി അന്നത്തെ അറിയപ്പെടുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവായിട്ടുള്ള MT ചന്ദ്രസേനൻ കേരള കോമുദിക്ക് കൊടുത്തൊരു അഭിമുഖത്തിൽ വെളിപ്പെടുത്തുന്നത്. ആ കത്ത് എത്തിയിരുന്നെങ്കിൽ എന്ന തലക്കെട്ടിൽ പ്രസിദ്ധപ്പെടുത്തിയ ആ അഭിമുഖത്തിൽ വയലാറിലെ ക്യാമ്പുകൾ പിരിച്ചുവിടാൻ കഴിഞ്ഞില്ലെങ്കിലും ആലപ്പുഴയ്ക്കും മണ്ടാരത്തിനുമിടയ്ക്കുള്ള സകല ക്യാമ്പുകളും ഞാൻ ഓടി നടന്ന് പിരിച്ചുവിടുകയായിരുന്നു, അത് രക്ഷപ്പെടുത്തിയത് നൂറുകണക്കിന് സഖാക്കളുടെയും പൊതുജനങ്ങളുടെയും ജീവനാണ് എന്നുമാണ് ചന്ദ്രസേനൻ അന്ന് വികാരാധീനായിട്ട് പറഞ്ഞത്. പുന്നപ്ര വയലാർ പ്രദേശങ്ങളിലെ കമ്മ്യൂണിസ്റ്റുകാരിൽ നിന്ന് ക്രമസമാധാന പാലത്തിനുണ്ടായ ഭീഷണിയെപ്പറ്റി വളരെ അതിശയോക്തി കലർന്ന ഒരു റിപ്പോർട്ടാണ് കീഴുദ്യോഗസ്ഥ ദിവാന് കൊടുത്തത് എന്നാണ് പറയപ്പെടുന്നത്. വാരിക്കുന്തവും അരിവാളും കൊണ്ട് നടന്നിരുന്ന കമ്മ്യൂണിസ്റ്റുകാർ റൈഫിളുകളും യന്ത്രത്തോക്കുകളും കൊണ്ട് നടന്നിരുന്ന പോലീസിനോ പട്ടാളത്തിനോ ഒരു തരത്തിലും ഭീഷണി അല്ലായിരുന്നിട്ടും അവരെ ഒന്നടങ്കം വെടിവെച്ച് കൊന്നുകളയാൻ ഉത്തരവിട്ട ദിവാനാണ് പുന്നപ്രയിലെയും വയലാറിലെയും നരസംഹാരങ്ങളുടെ ഒരേ ഒരു ഉത്തരവാദി എന്ന് കരുതുന്നവരാണ് മലയാളിയിൽ ഭൂരിഭാഗവും. പക്ഷേ ഈ ഒരു നിലപാടിനെ തൻ്റെ പുസ്തകത്തിൽ ശ്രീധരമേനോൻ ചോദ്യം ചെയ്യുന്നുണ്ട്. ഈ സംഭവത്തിലെ ഉത്തരവാദി സർ CP മാത്രമല്ല എന്നും CP കൈക്കൊണ്ട ഭരണനിർവഹണ നടപടികൾക്ക് ആത്യന്തികമായിട്ടുള്ള ഉത്തരവാദിത്വം അക്കാലത്ത് നാട് ഭരിച്ചുകൊണ്ടിരുന്ന ശ്രീചിത്ര തിരുനാൾ മഹാരാജാവിന് ഉണ്ട് എന്നും അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു. 40-കളുടെ അവസാനത്തോടെ ജനകീയ ജനാധിപത്യ സർക്കാർ നിലവിൽ വരുമെന്നും തങ്ങളുടെ അധികാരം നഷ്ടമാകുമെന്നും കണ്ട രാജവംശം അതിന് തയ്യാറായിരുന്നില്ല എന്നും രാജവാഴ്ചയ്ക്കെതിരെ കൂടിയായിട്ടുള്ള ഈ പുന്നപ്ര വയലാർ സമരങ്ങളെ നിർദ്ദയം അടിച്ചമർത്താൻ ദിവാൻ CP ശ്രമിച്ചപ്പോൾ അതിന് മൗനാനുവാദം കൊടുത്ത രാജാവും ഈ കാര്യത്തിൽ കൂട്ടുപ്രതിയാണ് എന്നുമാണ് ശ്രീധരമേനോൻ പറയുന്നത്. പുന്നപ്രയിലെ തെരുവുകളിൽ തൊഴിലാളികളുടെ ചോരപ്പുഴ ഒഴുകിക്കൊണ്ടിരുന്നപ്പോൾ അകലങ്ങളിലെ ദന്തഗോപുരങ്ങളിൽ ഇതൊന്നും അറിയാതിരുന്ന മഹാരാജാവ് രാജകൊട്ടാരത്തിൽ മദ്രാശി ഗവർണറെയും പരിവാരങ്ങളെയും സൽക്കരിക്കുന്ന തിരക്കിലായിരുന്നു എന്നാണ് മനു S പിള്ളെ ഐവറി ത്രോൺ എന്ന തൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ മഹാരാജാവിൻ്റെ പ്രതീക്ഷകൾക്ക് വിരുദ്ധമായിട്ട് ദിവാനാണ് പുന്നപ്രയിലെ വെടിവെപ്പിന് ഉത്തരവിട്ടത് എന്നുള്ള വിശ്വസിച്ചാൽ തന്നെ സൈനിക നടപടികൾ അവസാനിച്ചിട്ടും ദിവാനെ പിരിച്ചയക്കാൻ രാജാവ് തയ്യാറാവാതിരുന്നത് അതിൽ രാജാവിന് കൂടി ഉണ്ടായിരുന്ന അറിവിനെയും സമ്മതത്തെയും സൂചിപ്പിക്കുന്നുവെന്നും മേനോൻ പറയുന്നുണ്ട്. അതുപോലെ വയലാർ പുന്നപ്ര സംഭവങ്ങൾ നടന്ന അധികം വൈകാതെ 1946 ഡിസംബറിൽ ദിവാൻ പദവി രാജിവെച്ച് മദിരാശിക്ക് പോയ സർ CP രാമസ്വാമി അയ്യരെ പ്രത്യേക ദൂതനെ അയച്ച് സമ്മർദ്ദം ചെലുത്തി വീണ്ടും തിരുവിതാംകൂറിലേക്ക് മടക്കി കൊണ്ടുവന്ന് ദിവാനാക്കി അയാളെ കൊണ്ട് സ്വതന്ത്ര തിരുവിതാംകൂറിന് വേണ്ടി പ്രവർത്തിപ്പിച്ചതും ദിവാന്റെ നടപടികളിൽ മഹാരാജാവിന് അതൃപ്തി ഉണ്ടായിരുന്നില്ല എന്നതിൻ്റെ സൂചനയാണ് എന്നും ശ്രീധരമേനോൻ പറയുന്നുണ്ട്. ഈ നിരീക്ഷണങ്ങളുടെ എല്ലാം ബലത്തിൽ പുന്നപ്രയിലെയും വയലാറിലെയും നരസംഹാരങ്ങളിൽ ദിവാനും മഹാരാജാവും ഒരുപോലെ ഉത്തരവാദിത്വമുള്ളവരായിരുന്നു എന്ന് മേനോൻ തൻ്റെ പുസ്തകത്തിൽ അടിവരയിട്ട് പറയുന്നു. കമ്മ്യൂണിസ്റ്റ് കാഴ്ചപ്പാടിൽ പുന്നപ്രയിലും വയലാറിലും നടന്നത് വിദേശാധിപത്യത്തിനെതിരായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യ സമരം തന്നെയാണ്. ഇക്കാര്യം C അച്യുതമേനോൻ, C ഉണ്ണിരാജ തുടങ്ങിയ കമ്മ്യൂണിസ്റ്റുകൾ പലയിടത്തും പ്രസ്താവിച്ചിട്ടുണ്ട്. പക്ഷേ 1986-ൽ സ്വാതന്ത്ര്യ സമര സേനാനികൾക്കുള്ള കേന്ദ്ര പെൻഷൻ സംബന്ധിച്ച് പഠനങ്ങൾ നടത്തി റിപ്പോർട്ട് സമർപ്പിച്ച ഉദയഭാനു കമ്മിറ്റി പക്ഷേ പറഞ്ഞത് അത് നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ ഒരു ഇടക്കാല ഗവൺമെൻറ് അധികാരത്തിൽ വന്ന ശേഷം നടന്ന സമരമായതുകൊണ്ട് അതിനെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിട്ട് കണക്കാക്കാൻ പറ്റില്ല എന്നാണ്. പക്ഷേ കേരള സർക്കാർ ആദ്യം തന്നെയും കേന്ദ്ര സർക്കാർ പിന്നീടും പുന്നപ്രവയലാർ സമരത്തെ സ്വാതന്ത്ര്യ സമരമായിട്ട് അംഗീകരിച്ച് അതിൽ പങ്കെടുത്തവർക്ക് ഇന്നും പെൻഷൻ കൊടുത്തു വരുന്നുണ്ട്. ശ്രീധരമേനോൻ തൻ്റെ പുന്നപ്രവയലാർ പുസ്തകത്തിൽ ഈ സമരത്തെ വിശേഷിപ്പിച്ചത് അകാലികമായിട്ടുള്ള എടുത്തുചാട്ടം എന്നായിരുന്നു. ഇന്ത്യ സ്വതന്ത്രമാകുമെന്ന് ഉറപ്പുണ്ടായിരുന്ന 1946 അങ്ങനെ ഒരു സായുധ പോരാട്ടത്തിലേക്ക് എടുത്തു ചാടേണ്ടിയിരുന്നില്ല എന്നും അത് സ്വാതന്ത്ര്യപ്രാപ്തിയെ പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ തുണച്ചില്ല എന്നും ശ്രീധരമേനോൻ എഴുതുന്നുണ്ട്. ബ്രിട്ടീഷ് ഭരണത്തിനെതിരായിട്ടുള്ള ഒരു മുദ്രാവാക്യം പോലും ഈ സമരത്തിൽ ഉണ്ടായിരുന്നില്ല എന്നും അദ്ദേഹം എഴുതുന്നു. ദിവാൻ സർ സി പി മുന്നോട്ട് വെച്ച സ്വതന്ത്ര തിരുവിതാംകൂർ വാദത്തെ പുന്നപ്രവയലാർ സമരങ്ങളുമായി ബന്ധിപ്പിക്കാനാവുമോ എന്ന ചോദ്യം ചരിത്രത്തിൻ്റെ ക്രോണോളജി വെച്ച് നോക്കിയാൽ വളരെ പ്രസക്തമാണ്. ഇത് രണ്ടും കൂട്ടിക്കുഴയ്ക്കുന്നത് കാലപ്രമാദം അഥവാ അനക്രോണിസമാണ് എന്നാണ് ശ്രീധരമേനോൻ്റെ അഭിപ്രായം. പുന്നപ്രവയലാർ സമരങ്ങളിൽ ഉയർന്നു കേട്ട അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം 1946 ജനുവരി 16 വിവാദാസ്പദമായിട്ടുള്ള അമേരിക്കൻ മോഡൽ ഭരണപരിഷ്കാരങ്ങൾക്കെതിരെയുള്ളതായിരുന്നുവെന്നും അന്ന് ഈ ഭരണപരിഷ്കാരത്തിൽ എവിടെയും സ്വതന്ത്ര തിരുവിതാംകൂർ എന്ന ആശയസങ്കല്പം ഉണ്ടായിരുന്നില്ല എന്നുമാണ് ശ്രീധരമേനോൻ പറയുന്നത്. പുന്നപ്രവയലാറിന് ശേഷമാണ് സ്വതന്ത്ര തിരുവിതാംകൂർ എന്ന ആശയം സർ സി പി ഉന്നയിച്ചത് എന്നൊരു പരാമർശം കേരള ചരിത്രം മാർക്സിസ്റ്റ് വീക്ഷണത്തിൽ എന്ന പുസ്തകത്തിൽ EMS നമ്പൂരിപ്പാട് നടത്തുന്നുണ്ട്. പക്ഷേ സ്വതന്ത്ര തിരുവിതാംകൂർ എന്ന ആവശ്യം CP 46 പുന്നപ്രവയലാർ സമരത്തിന് മുമ്പ് തന്നെ ഉയർത്തിയിരുന്നു എന്നതിനുള്ള ഏറ്റവും വലിയ തെളിവ് 1946 ഫെബ്രുവരി 6 കേരള കൗമുദി പത്രത്തിലും ഫെബ്രുവരി 13 ദ ഹിന്ദു പത്രത്തിലും CP നേരിട്ട് നടത്തിയ ഇതിനെക്കുറിച്ചുള്ള പരാമർശങ്ങളാണ്. മുസ്ലിങ്ങൾക്ക് പാകിസ്ഥാൻ കൊടുക്കാൻ തീരുമാനമുണ്ടാവുകയാണെങ്കിൽ എന്തായാലും ഇന്ത്യ വിഭജിതമാകുമെന്നും അപ്പോൾ തിരുവിതാംകൂറിനും ഒരു സ്വതന്ത്ര രാജ്യമാകാനുള്ള അവകാശം അംഗീകരിച്ച് കിട്ടിയേക്കും എന്നുമായിരുന്നു അന്ന് ദിവാൻ CP പറഞ്ഞു വെച്ചത്. ഇന്ത്യ ആഫ്റ്റർ ഗാന്ധി എന്ന പുസ്തകത്തിൽ രാമചന്ദ്ര ഗുഹയും ഇതേ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ട്. ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന പരാമർശങ്ങൾ നമുക്ക് മനോജ് പിള്ളയുടെ ഐവറി തോൺ എന്ന പുസ്തകത്തിലും കാണാൻ സാധിക്കും. 10-2000 കമ്മ്യൂണിസ്റ്റ് ട്രേഡ് യൂണിയൻ പ്രവർത്തകരുടെ ജീവൻ നഷ്ടപ്പെടാൻ കാരണമായ ഒരു സമരമാണ് പുന്നപ്രവയലാർ. സന്ദീപ് വാചസ്പതി പുന്നപ്രയിലെ സമരസ്മൃതി മണ്ഡപത്തിൽ ഒരു പുഷ്പാർച്ചന നടത്തി കമ്മ്യൂണിസ്റ്റുകാർ തങ്ങളുടെ അണികളെ പട്ടാളത്തിന് കുരുതി കൊടുക്കുകയായിരുന്നു എന്ന വളരെ വിവാദാസ്പദമായിട്ട് പ്രസ്താവന നടത്തിയപ്പോൾ ഇത് കാണുന്നവരുടെ രക്തം തിളയ്ക്കും, കമ്മ്യൂണിസ്റ്റുകാരുടെ വൈകാരികമായിട്ടുള്ള ഇടമാണ്, BJPയുടെ ഉദ്ദേശം പ്രകോപനമുണ്ടാക്കലാണ് എന്നൊരു പ്രതികരിച്ചത് മുഖ്യമന്ത്രി സാക്ഷാൽ പിണറായി വിജയൻ തന്നെയായിരുന്നു. 1957 ജനങ്ങൾ ആദ്യമായിട്ട് തെരഞ്ഞെടുത്ത EMS മന്ത്രിസഭ മുതൽക്ക് ഇങ്ങോട്ടുള്ള എല്ലാ CPI, CPM മന്ത്രിസഭകളിലെയും നിയുക്ത മന്ത്രിമാർ ഇന്നും സത്യപ്രതിജ്ഞ ചൊല്ലുന്നത് പുന്നപ്ര വയലാർ സ്മാരകത്തിൽ ചെന്ന് പുഷ്പാർച്ചന ചെയ്ത ശേഷം മാത്രമാണ്. പുന്നപ്രയിലും വയലാറിലുമായി പാർട്ടിക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞ രക്തസാക്ഷികൾ പിന്നീട് അങ്ങോട്ട് കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂമികയിൽ ഇടതുപക്ഷത്തിൻ്റെ നിലപാട് തറ അരക്കിട്ടുറപ്പിക്കുന്നുണ്ട്. പുന്നപ്രവയലാർ സമരത്തെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ ഇന്നും നിലനിൽക്കുന്നുണ്ടെങ്കിലും കേരളത്തിൽ തൊഴിലാളി വർഗം നടത്തിയ ഏറ്റവും ധീരമായിട്ടുള്ള ചെറുത്തുനിൽപ്പ് എന്ന നിലയിൽ അത് ചരിത്രത്തിൽ എന്നും ഓർമ്മിക്കപ്പെടും. മറ്റൊരു വല്ലാത്ത കഥയുമായി ഇനിയും വരാം.